ലേഖനം ഒന്നാമധ്യായം അതിന്റെ ഇരുപതാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം ഒന്നാമധ്യായം അതിന്റെ ഇരുപതാമത്തെ വാക്യം. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂസിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസക്തം തോന്നി. അവൻ ക്രൂസിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും സകലവും അവനെ കൊണ്ട് നിരപ്പിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവത്തിന്റെ യേശു കർത്താവിന്റെ രക്തത്തിന്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന അനേകം മർമ്മങ്ങൾ ഇന്ന് പുതിയ ശുശ്രൂഷിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, യേശു കർത്താവിന്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന ആ അതിനകത്ത് യേശു എന്നുള്ള വ്യക്തിക്കകത്ത് വെളിപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നാം ഒന്ന് പ്രാപിച്ചു തുടങ്ങിയാൽ നമ്മുടെ ജീവിതം ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമായ ഉയരത്തിലേക്ക് അവൻ നമ്മളെ കൊണ്ടുപോകും. ആ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്തിരിക്കുക. ഇന്ന് പകൽ നമ്മുടെ അകത്ത് കിടക്കുന്ന ആ ദൈവിക ശക്തി നമ്മളൊന്ന് മനസ്സിലാക്കാത്തെ, ദൈവിക സാധ്യതകളൊന്ന് മനസ്സിലാക്കാത്തെ. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും തന്നോട് നിരപ്പിപ്പാൻ ദൈവത്തിന്റെ പ്രസാദം തോന്നി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ആ വചനത്തിന്റെ വെളിപ്പാട് ദൈവമക്കളോട് ഷെയർ ചെയ്ത് നമ്മൾ ചേർന്ന കർത്താവിനെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആഗ്രഹിക്കുക. യേശു കർത്താവിന്റെ രക്തം ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും ഒറ്റ രക്തം കൊണ്ട് എന്റെ ദൈവം ഇടിച്ചു നിരപ്പാണ്. ആ രക്തത്തിന്റെ ശക്തിക്കകത്ത് മറഞ്ഞു കിടക്കുന്ന സാധ്യതകളെ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഒന്ന് പിടുത്തം കിട്ടിയാൽ, ഈ ഭൂമിയിലുള്ള സകല പിശാചുക്കളും ഇളകി വന്നാലും നാം പറയും അവന്റെ രക്തത്തിന്റെ അകത്ത് കടന്നു കയറാൻ കഴിയുന്ന ഒറ്റ ശക്തികൾ ഞങ്ങളുടെ കുടുംബത്തിലോ ഞങ്ങളുടെ ജീവിതത്തിലോ ഇല്ല. കാരണം ആ രക്തത്തിന്റെ ശക്തി സകലത്തെക്കാട്ടിലും ഉന്നതമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ? നാം ഇന്ന് പകൽ സന്തോഷത്തോടെ ഇവിടെ ആയിരിക്കാനുള്ളതിന്റെ കാരണം അവന്റെ രക്തമാണ്. അമ്മയെ വിശ്വസിക്കുന്നവരുണ്ടോ? മറ്റൊന്നുമല്ല. ഇന്ന് പകൽ ഞാൻ സന്തോഷത്തോടെ ആയിരിക്കാനുള്ളതിന്റെ കാരണം അവന്റെ രക്തമാണ്. പ്രതികൂലങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ നമുക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഒരു രക്തം ഉയരത്തിലുണ്ട്. ഹല്ലേലൂയ്യ! ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ? അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയത് വെള്ളി പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദ്ദോഷവും നിസ്കളങ്കവുമായ. ഓ മൈ ഗോഡ്! ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ സ്വപ്നം ചെയ്ത് തുടങ്ങിക്കോ. ഇന്ന് പകൽ നിന്നെ കെട്ടുപൊട്ടുന്ന പകല്. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, ആ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ വചനം ഇതാകൊണ്ട് ഇതേതുകൊണ്ട് ആകാശം മാറിയാലും ആ ഭൂമി മാറിയാലും എന്റെ വചനങ്ങൾ മുള്ളിയോ പുള്ളിയോ മാറുകയില്ല. ഇന്ന് പകൽ അവന്റെ രക്തത്തിന് നന്ദി പറഞ്ഞാതെ, അവന്റെ രക്തത്തിന് നന്ദി പറഞ്ഞാതെ ഒരു നിയമത്തിൽ ഇപ്രകാരം പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, യേശു കർത്താവിന്റെ രക്തം ഈ ഭൂമിയിലുള്ള സകലവരുടെയും പാപങ്ങൾ മോചിച്ചു, മോചിച്ചു കഴിഞ്ഞു. ഇനി ജനിക്കാനുള്ളവരുടെ കാറ്റിലും ഏറ്റവും മുകളിലായിട്ടുള്ള നാമം യേശുവിന്റെ നാമം, ഇത്രയും പേരുടെ പാപങ്ങൾ മോചിച്ചിട്ടില്ല. ആ യേശുവിന്റെ രക്തത്തിന്റെ വീര്യം ഒരു പെർസെന്റേജ് പോലും കുറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ! ആ രക്തം ഇന്നും വീര്യത്തോടെ നിൽക്കുക. ആരവന്റെ രക്തത്തിലൊന്ന് വിശ്വസിക്കുമോ, ആരവന്റെ രക്തത്തിലൊന്ന് ആശ്രയിക്കുമോ, ഏത് കുടുംബം അവന്റെ രക്തത്തിന്റെ അകത്തൊന്ന് കേറുമോ, താ പിതാവും ദൈവം പുത്രനെ നമുക്ക് വേണ്ടി തന്നെങ്കിൽ അതോടുകൂടെ നമുക്ക് വേണ്ടി സകലവും നൽകാതെ ഇരിക്കുമോ? ഒന്ന് ആ സ്വർഗീയ അനുഗ്രഹങ്ങളെ ഒന്ന് ഏറ്റെടുക്കാതെ ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങളെ, ആത്മീയ അനുഗ്രഹങ്ങളെ, ജീവനും രക്ഷയ്ക്കും വേണ്ടി അനുഗ്രഹങ്ങളെ എന്ന് പറയുന്നത് സ്വീകരിച്ചാട്ടെ. വായികളെ തുറന്ന് ആ ശക്തമുദ്യത്തെ സ്വീകരിച്ചാട്ടെ, സ്വീകരിച്ചാട്ടെ. ഈ പകലം വെളിപ്പെടട്ടെ. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ, സഭയിൽ, ഏത് മേഖലകളിൽ ആ വിടുതൽ വരണമോ അതിപ്പോൾ വെളിപ്പെടട്ടെ, വെളിപ്പെടുത്തോ. അവന്റെ രക്തത്താൽ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും. ഞാൻ ഓർത്തിരുന്നത് ഭൂമിയിലുള്ള നമുക്ക് മാത്രമേ ആ രക്തം കൊണ്ടൊരു വിടുതലുള്ളത്. ഈ ഭൂമിയിലുള്ള നമുക്ക് മാത്രമല്ല ആ രക്തത്തും കൊണ്ടുള്ള വിടുതൽ. ഒറ്റ സംഭവത്തിന്റെ പിറകിൽ അനേക പർപ്പസ് ഉണ്ടായിരുന്നു ദൈവത്തിന്.
കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ദൈവത്തിന്റെ പരിശുദ്ധാത്മ അവന്റെ അകത്ത് പറയുന്നത് ഒറ്റ രക്തത്തിന്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെട്ട് കിട്ടിയാൽ പഴയ നിയമത്തിൽ മുഴുവനും കാണിച്ചിരിക്കുന്നത് യേശുവിന്റെ വരാൻ പോകുന്ന രക്തത്തിന്റെ മെഡല് ഒറ്റ പ്രാർത്ഥനയിൽ സ്വർഗത്തിന് തീയിറങ്ങിയെങ്കിൽ യേശുവിന്റെ രക്തത്തിന്റെ അകത്ത് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ട്. നിന്റെ പ്രാർത്ഥനയിലും മറുപടി വന്നിരിക്കും. വിശ്വസിക്കുന്നവർ മാത്രമേ പറഞ്ഞാൽ മതി. ഇന്ന് പകൽ സഭയായി ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുത്തോ, വ്യക്തികളായി ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുത്തോ. ഒറ്റ പ്രാർത്ഥനയിൽ ഏലിയാവിന്റെ പ്രാർത്ദനയിൽ മറുപടി അരുളി ചെയ്ത ദൈവം യാഗപീഠത്തിൽ നിന്ന് യാഗവസ്തുവിനെ വെച്ചാട്ടെ. ഇന്ന് പകൽ യാഗമായി ഒന്ന് സമർപ്പിച്ചാട്ടെ. പഴയ നിയമത്തിൽ വെളിപ്പെട്ട സകല യാഗങ്ങളും സകല മറുപടികളും വരാൻ പോകുന്ന യേശു കർത്താവിന്റെ ആ രക്തത്തിന്റെ നിഴലായി. ആ രക്തം പാപമില്ലാത്തത്, ആ രക്തം നമുക്ക് വേണ്ടി ഇന്ന് സംസാരിക്കുന്നതാ. അതിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവിട്ട കാര്യം ഒന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. യേശു കർത്താവ് സകലവും ഈ ഭൂമിയെ സൃഷ്ടിച്ചു, അല്ല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ബൈബിളിൽ പഴയ പറയുന്നുണ്ട്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഈ ഭൂമിയിൽ മനുഷ്യന്റെ ജനനം നടന്നിട്ട് ആദാമിനെ ഹവ്വായും സൃഷ്ടിക്കപ്പെട്ടിട്ട് മനുഷ്യന്റെ ലൈഫ് സ്പാൻ വന്നിട്ട് 6000 വർഷമേ ആയിട്ടുള്ളൂ. മനുഷ്യൻ ഈ ഭൂമിയുടെ മുഖത്ത് വന്നിട്ട് 6000 വർഷമേ ആയിട്ടുള്ളൂ. ഇതിന്റെ പുറകിൽ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ, ലോക സൃഷ്ടിക്ക് മുമ്പേ, സകലവും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ, നം പാസ്റ്റർങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, 13 ബില്യൺ ഇയേഴ്സിന്റെ പഴക്കമുണ്ട് ഈ ഭൂമിക്ക്. അതിന്റെ പുറകിൽ ദൈവം ഭൂതന്മാരെ സൃഷ്ടിച്ചു. എന്ന് ഭൂതന്മാരെ സൃഷ്ടിച്ചു എന്നറിയത്തില്ല. ഭൂതന്മാരെ സൃഷ്ടിച്ചു, കോടാനുകോടി അനേക ഗ്രഹങ്ങളെ സൃഷ്ടിച്ചു. ഇതെല്ലാം സൃഷ്ടിക്കപ്പെടുമ്പോഴും ദൈവത്തിന് ഒറ്റ പദ്ധതിയുള്ളായിരുന്നു, തന്റെ പുത്രന്റെ രക്തം കൊണ്ട് ചിലത് ദൈവത്തിന് നേടിയെടുക്കുന്നത്. ഞാൻ വിശ്വസിച്ചിരുന്നത് എന്റെ 11-ാമത്തെ വയസ്സിലോ ആ സമയത്ത് യേശുവിനെ കണ്ടപ്പോഴ, യേശുവിനെ അറിഞ്ഞപ്പോഴ ഈ രക്തത്തിന്റെ ശക്തി എനിക്ക് വേണ്ടി വെളിപ്പെട്ട അല്ല. ദൈവമക്കൾ ഓർത്തോ, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്ത ഒരു കർത്താവുണ്ട്. അവന്റെ രക്തത്തിനായി നന്ദി പറഞ്ഞത് ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തവനാ. ഇത്രയേ വർഷത്തിന്റെ പുറകിൽ ഇതിന്റെ ഏതോ ഒരു സമയത്ത് ലൂസിഫർ ദൈവത്തിനെതിരെ തിരിഞ്ഞു. ലൂസിഫർ ദൈവത്തിനെതിരെ തിരിഞ്ഞ് ദൈവത്തിനോട് മറുതലിച്ചു. ദൈവം അവനെ വെട്ടി താഴെയിട്ടു. ഈ ഭൂമി അവന് വേണ്ടി ദൈവം കൊടുത്തിരുന്നു, അവന് താമസിക്കാൻ വേണ്ടി കൊടുത്തിരുന്നത്. ഈ ഭൂമി, ഈ സകല പ്രപഞ്ചത്തിലുള്ള അനേകം നക്ഷത്രങ്ങൾ, ഈ ഓരോ നക്ഷത്രങ്ങളിൽ ഓരോ ദൂതന്മാരെ ദൈവമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനെ കുറിച്ചുള്ള സ്റ്റഡി നല്ലവണ്ണം നമ്മൾ കേട്ടിട്ടുണ്ട്. ബൈബിളിൽ മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പേ ജാതികൾ എന്നുള്ളൊരു സംഭവം ബൈബിൾ പറയുന്നുണ്ട്. അന്ന് ഉണ്ടായിരുന്ന ജാതികൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ദൂതന്മാരെ, നക്ഷത്രങ്ങളിൽ ദൂതന്മാരെ ദൈവമാക്കി വെച്ചു. അത് ലൂസിഫറിനോട് മറുതലിച്ച്, ലൂസിഫർ ദൈവത്തോട് മറുതലിച്ചപ്പോൾ, ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് താഴെ വീണപ്പോൾ മൂന്നിലും ദൂതന്മാർ അവന്റെ കൂടെ പോയി. അവൻ ദൈവത്തിനെതിരെ തിരിഞ്ഞ് ദൈവിക പദ്ധതികൾക്കെതിരെ അവൻ മത്സരിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരെ അവൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നേക്ക് 6000 വർഷത്തിന് പുറകിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം വെച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിന് അറിയാമായിരുന്നു, അല്ല ഈ ഭൂമിക്ക് അടിസ്ഥാനം വിടുന്നതിന് മുമ്പേ ദൈവത്തിന് അറിയാമായിരുന്നു ഇതിന്റെ പോക്ക് എങ്ങോട്ടാണ്, ഇതെവിടെ വരെ പോകുമെന്ന്. എന്റെ ദൈവത്തിന് നല്ലവണ്ണം അറിയാമായിരുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും തന്റെ രക്തം കൊണ്ട് നിരപ്പിക്കണമെന്ന് കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം കണക്കുകൂട്ടി വെച്ചിരുന്നതായിരുന്നു. ഇന്ന് പകൽ യേശു കർത്താവിന്റെ രക്തത്തിന്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന സാധ്യത എന്റെയും നിങ്ങളുടെ പാപങ്ങളെ മോചിക്കുക മാത്രമല്ല, ആ രക്തം കൊണ്ട് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലത്തും നിരപ്പിപ്പാൻ പിതാവാം ദൈവത്തിന് പ്രസക്തം തോന്നിയെങ്കിൽ അതിന്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന അനേകം സാധ്യതകളുണ്ട്. ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും ഒന്ന് വായിക്കാമോ? കൊലോസ്യ 3:16, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു.
നാം സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയാ. എന്തോ ആ ദൈവത്തിന്റെ പദ്ധതി, നാം ദൈവത്തോടുകൂടെ വർദ്ധിച്ച് ഈ ഭൂമിയുടെ മേൽ ആധിപത്യം നടത്തുവാൻ, ഈ ഭൂമിയെ വാഴുവാൻ നമുക്ക് തന്നിട്ടുള്ള സകല സാഹചര്യങ്ങളുടെ മേലും അടക്കി വാഴുവാൻ ദൈവം ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യന്റെ മേൽ അധികാരം കൊടുത്തെങ്കിൽ ദുഷ്ടനായ പിശാച് അവന്റെ കഴിയിൽ അപഹരിച്ചു മാറിക്കൊണ്ടു പോയപ്പോൾ എന്റെ കർത്താവിന്റെ രക്തം അത് വീണ്ടും നമുക്ക് മടക്കി തരുന്നതാ. ഈ മനുഷ്യന്റെ മേലിൽ ദൈവം കൊടുത്തിരുന്ന സകല അധികാരങ്ങളും പിശാച് വഞ്ചകേന അവനത് മേടിച്ചുകൊണ്ടുപോയി. അത് മേടിച്ചുകൊണ്ട് അത് മാറ്റിക്കളഞ്ഞതിന് ശേഷം ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവം ഒരു കൂട്ടം ജനത്തെ ഒരുക്കി. അവന്റെ അകത്ത് ദൈവമിട്ട പരിശുദ്ധാത്മാവിനെ ഉണ്ടെങ്കിൽ, അതവന്റെ അകത്ത് ഉണ്ടെങ്കിൽ, ആ ഭൂമിയിലുള്ള സകലത്തെയും വാഴുവാനുള്ള അധികാരം ദൈവം അവന്റെ മേൽ കൊടുത്തിരുന്നു. വീണ്ടും തന്റെ രക്തത്താൽ അത് നമുക്ക് തരികയാണ്. ഈ ദുഷ്ടനായ പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് അതിക്രമിച്ച് കടക്കാനുള്ളതിന്റെ ഒറ്റ കാരണം പാപമായിരുന്നു, അനുസരണക്കേടായിരുന്നു. അനുസരണക്കേട് നിമിത്തമായിരുന്നു പിശാച് ദൈവം നമ്മളെ ഓരോരുത്തരെയും, നമ്മുടെ പിതാക്കന്മാരെ, നമ്മളെ ഓരോരുത്തരെയും പിടിച്ചു വെച്ചിരുന്നത്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു, പാപം ചെയ്യുന്നവരെല്ലാവരും പിശാചിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. പിശാചിന്റെ പിടിയിൽ, പാപത്തിൽ, അതിക്രമത്തിൽ നാം കിടന്നിരുന്ന നമ്മെ തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കാൻ ആദ്യമേ കർത്താവ് ചെയ്തത് നമ്മുടെ അതിക്രമങ്ങളെ മോചിച്ചു. ആ ഒറ്റ ആ രക്തത്തിന്റെ അകത്ത് നമ്മുടെ അതിക്രമം മോചിച്ച് കിട്ടിയതിനായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുക. ഇത്രയും നാളും നമ്മൾക്കെതിരെ അവകാശം ദുഃഖപ്പിശാച് പറഞ്ഞിരുന്നത് അവൻ നമ്മുടെ പാപം നിമിത്തം അതിൽ നിന്ന് വിളിച്ചു പറയാം. പാപത്തിന് പരിഹാരമായി ഒരു വഴിയാകമായിട്ടുണ്ട്. അവന്റെ രക്തത്താൽ എനിക്ക് വീണ്ടെടുപ്പുണ്ട്. അതിക്രമങ്ങളും പാപങ്ങളും എന്നെ ക്ഷമിച്ച് സത്യപ്രകാരമുള്ള സകല കയ്യെടുപ്പിനും വായിച്ചു. അതിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഒന്ന്, എന്റെ ജീവിതത്തിലേക്ക് ദൈവിക നന്മകൾ വരാതെ വണ്ണം തടസ്സമായി കിടന്ന സകല ശത്രുവിന്റെ ആക്സസുകളും പദ്ധതികളും ദൈവത്തിന്റെ രക്തത്താൽ ദൈവം തകർത്തു കളഞ്ഞു. ഈ പിശാചിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു ഉപാധി പാപമായിരുന്നു. ഏദൻ തോട്ടത്തിൽ വെച്ച് അവനത് ആ അധികാരമേറ്റു, ആ അധികാരം മനുഷ്യന്റെ കയ്യിൽ നിന്ന് മേടിച്ചു. നോഹയുടെ കാലം വന്നപ്പോൾ ദൈവത്തിനെതിരെ മറുതലിച്ചുകൊണ്ടിരുന്ന ദൂതന്മാർ ബൈബിൾ പറയുന്നുണ്ട്, നോഹയുടെ പുത്രന്മാരുടെ ആ നോഹയുടെ കാലത്ത് മനുഷ്യന്റെ പുത്രന്മാരെന്ന് പറയുന്നത് ദൈവ ദൂതന്മാർ ഭൂമിയിൽ വന്നു, ഭൂമിയെ നശിപ്പിച്ചു. ഭൂമിയിലേക്ക് അവൻ ഭൂമിയിലുള്ള മനുഷ്യനെ ഒരിക്കലും ദൈവത്തോട് അടുപ്പിച്ചിട്ടില്ല, ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തിക്കില്ല എന്ന് വെച്ചു ബാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭൂമിയിൽ നിമ്രോ എന്ന് പറഞ്ഞ വ്യക്തിയെ എഴുന്നേറ്റു. അന്ന് അവൻ ഉണ്ടാക്കിയ ടെക്നോളജി ഇന്നത്തെ എക്യുപ്മെന്റ്സ് കൊണ്ട്, ഇന്നത്തെ ടെക്നോളജി കൊണ്ട് ഓർക്കാൻ പറ്റുന്നതിനേക്കാൾ അപൂർവമായ ആ ടെക്നോളജി എവിടെ നിന്ന് കിട്ടിയത്? വിശ്വസിക്കുന്നു, ബൈബിൾ തന്നെ കുറിച്ച് പഠിപ്പിക്കുന്നു. വീടുപോയ ഭൂതന്മാർ അതിന്റെ കാര്യങ്ങൾ കൊടുത്തു. ഭൂമിയിലുള്ള മനുഷ്യനെ നശിപ്പിക്കാൻ, ഭൂമിയെ നശിപ്പിക്കാൻ ഈ ഭൂതന്മാർ, ഫോളനേഞ്ചൽ, വീടുപോയ ഭൂതന്മാർ മനുഷ്യനെ നശിപ്പിക്കാൻ തുടങ്ങി. അവൻ അവന്റെ ആ ശക്തി കൊണ്ട് നമ്മൾ നോക്കുമ്പോ പല കാര്യങ്ങളും ഈ ഭൂമിയിൽ നടക്കുന്നത് നമ്മൾ കാണും. പക്ഷെ ഇതിന്റെ പുറകിലുള്ള ചില കാര്യങ്ങളുണ്ട്, അവിടേക്ക് നമ്മൾ ഇന്ന് പകൽ വരുന്നത്. അതിനും എതിരെ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുക. അതിനെതിരെ നമുക്ക് ജയമുണ്ട്. കാരണം നമ്മുടെ കർത്താവ് ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും സകലവും തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നിയെങ്കിൽ ആ സ്വർഗത്തിലും ഭൂമിയിലും മറഞ്ഞു കിടക്കുന്ന ദൈവമക്കളുടെ വാക്സത്വങ്ങളെ ചോദ്യം ചെയ്യുന്ന, ഇന്നും ദൈവമക്കൾ അവകാശം പറയുന്ന, ദൈവമക്കളുടെ ഭാവിയെ, നന്മകളെ, അനുഗ്രഹങ്ങളെ ചോദ്യം ചെയ്യുന്ന ആ ശക്തി ഇന്ന് പകലുകൊണ്ട് പകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകലുകൊണ്ട് അവന്റെ പദ്ധതികൾ ഇന്ന് പൊടിയുന്ന പകരം. കാരണം രക്തം എവിടെ പറയുന്നു അവിടെ വിടുതലുണ്ട്. രക്തം എവിടെയുണ്ടോ അവിടെ അനുഗ്രഹമുണ്ട്. യേശുവിന്റെ രക്തം എവിടെ ചലിക്കുന്നോ അവിടെ പരിശുദ്ധാത്മാവിന്റെ ചലനമുണ്ട്. ചലനമുണ്ട്. ഇന്ന് മകൾ വിശ്വസിച്ചാട്ടെ, എന്റെ കുടുംബം, എന്റെ ഭാവി, എന്റെ ജീവിതം ഇങ്ങനെയുള്ള അധികാരത്തിന്റെ കിട്ടി അല്ല, യേശുവിന്റെ രക്തത്തിന്റെ അധികാരത്തിന്റെ കിട്ടിയോ. അതിക്രമങ്ങൾ, പാപങ്ങൾ നമ്മളോട് മോചിച്ചു. നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള ശക്തികൾക്ക് ആക്സസ് വന്നിരുന്നത് പാപനിമിത്തമാണ്, അതിക്രമങ്ങൾ നിമിത്തമാണ്. പക്ഷേ പിശാചിന്റെ പദ്ധതികളുടെ അപ്പുറമായി ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങി.
വായിക്കാമോ വാക്യം? ദൈവത്തിന്റെ പർപ്പസ് പ്രകാരമാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. ലേഖനം ഒന്നിന്റെ നാലിൽ ദൈവം എന്തിനാ നമ്മളെ തിരഞ്ഞെടുത്തത്, എന്നാ നമ്മളെ തിരഞ്ഞെടുത്തത്? ആയിരത്തി 95 ലേഖനം ഒന്നിന്റെ നാല്, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായതിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ലോകസ്ഥാപനത്തിന് മുമ്പേ, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം തീരുമാനിച്ചു എനിക്ക് ചിലതിൽ കൂടെ ചിലതിനെ തിരികെ പിടിക്കണം. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് ഈ പട്ടണത്തിൽ ഈ ദേശത്തിൽ ചിലത് ചെയ്യാൻ എന്റെ പുത്രന്റെ രക്തത്തിന്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന ചിലതിനെ എനിക്ക് ഉപയോഗിക്കണം. അവരുടെ നാവിന്റെ എനിക്ക് ശക്തി പകരണം. അവരുടെ ജീവിതത്തിന്റെ സമയമാകുമ്പോൾ എന്റെ അഭിഷേകം അവരുടെ പകർത്തം. ഇന്ന് പകൽ ഒന്ന് വിശ്വസിച്ചിട്ട് നാം ഇന്ന് പകൽ ഇവിടെ ഒന്ന് ഇരിക്കാനുള്ളതിന്റെ കാരണം നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാവുന്നത് കൊണ്ടല്ല, നമ്മുടെ വണ്ടിക്കകത്ത് പെട്രോൾ ഉള്ളത് കൊണ്ടല്ല, ലോകസ്ഥാപനത്തിന് മുമ്പേ. ലോകത്തിന് പകല വചനവും വിളിച്ചു പറ പുഷ്പ പിശാജ് കേക്കട്ടെ, എന്റെ ഭാവി പിശാജ് നീയല്ല തീരുമാനിക്കുന്നത്, ലോകത്തിന് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ കുടുംബങ്ങൾ ഇങ്ങനെ ഇരിക്കാനുള്ളതല്ല, എന്നും 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 ദുഃഖത്തിൽ കിടക്കാനുള്ളതല്ല. അവർ ദൈവമക്കളുടെ പകൽ ഉയർത്തുന്നവനാണ്. നമുക്ക് ലക്ഷ്യം ഇന്ന് പകൽ ഒന്ന് ഏറ്റെടുത്താക്കട്ടെ. ഇത് പകൽ ഞാൻ വിശ്വസിക്കുന്നു. ചില കെട്ടുകൾ ഇന്ന് പൊട്ടും, ഇന്ന് ചില കെട്ടുകൾ പൊട്ടും. വചനം പറയുന്നു ദൈവത്തിന്റെ ദാസൻ ഇവിടെ മുമ്പ് വിളിച്ചു പറഞ്ഞു, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ദൈവത്തിന്റെ വചനം സത്യമോ? നമ്മളെ സ്വതന്ത്രമാക്കുന്നത് അവന്റെ വചനം. ഇന്നത് ഏറ്റെടുത്തോ? ഏറ്റെടുത്തോ? ഇന്ന് പകൽ എന്റെ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക് നിങ്ങൾ അതിനെ സ്വീകരിച്ചു. ഇവിടെ പെയ്യുന്ന ആത്മാവിന്റെ മഴയെ ഇന്ന് പകൽ സ്വീകരിച്ചു. അടുത്തിരിക്കുന്ന ആള് പ്രാർത്ഥിച്ച നമുക്ക് വിടുതൽ കിട്ടത്തില്ല. ഇന്ന് പകൽ നീ സ്തോത്രം ചെയ്യോ, നിന്റെ ചങ്ങലകൾ പൊടിയട്ടെ. ഇന്ന് പകൽ നിന്റെ മക്കളുടെ ജീവിതത്തിൽ സ്വീകരിച്ചാട്ടെ, സ്വീകരിച്ചാട്ടെ, സ്വീകരിച്ചാട്ടെ. ആ രക്തം 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 ആ ദേവിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ അവൻ തെരഞ്ഞെടുത്തത് ലോകസ്ഥാപനത്തിന് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ. എനിക്ക് അറിയത്തില്ല എത്ര വർഷമുണ്ട്, എത്ര കോടാനുകോടി വർഷമുണ്ട്, അറിയത്തില്ല. നമുക്ക് ആകപ്പാടെ ജീവിക്കാൻ 60, 70, 80 വർഷമേ ഉള്ളൂ. പക്ഷേ ഒന്നോർത്ത്, കോടാനുകോടി വർഷത്തിന്റെ പുറകിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ഇങ്ങനെ ഇവിടൊക്കെ നിൽക്കുമെന്ന് ആരെങ്കിലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചാണോ? ഇങ്ങനെ ബാംഗ്ലൂർ പട്ടണത്തിൽ വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇല്ല. അവന്റെ പുത്രൻ, അവന്റെ പുത്രന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഇന്ന് പകൽ നമുക്ക് തന്നിട്ടുള്ള സകലവും യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാ. ഓ, ഒരിക്കൽ യിരെമ്യാവിനോട് ദൈവം പറയുന്ന ഒരു മറുപടിയുണ്ട്. യിരെമ്യാവേ, ഞാൻ നിന്നെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഓ മൈ ഗാഡ്, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഇന്ന് പകൽ നമ്മൾക്ക് ജന്മം മാതാപിതാക്കളല്ല നമ്മളെ അറിയുന്നത്, നമ്മളെ അറിഞ്ഞത് സ്വർഗ്ഗമേ. നമ്മെ അറിഞ്ഞൊരു സ്വർഗമുണ്ട്. നമ്മളെ അവൻ തെരഞ്ഞെടുത്തത് ഇന്നലെയല്ല, നമ്മളെ അവൻ തെരഞ്ഞെടുത്തത് വർഷങ്ങളുടെ പുറയിലല്ല, നമ്മളെ അവൻ തെരഞ്ഞെടുത്തത് ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന്റെ പുറകിൽ, ദുരന്മാർക്ക് സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മുമ്പേയും. ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് വന്ന ദൈവത്തിന്റെ പദ്ധതി പ്രകാരം എന്തിനാ നാം നിഷ്കളങ്കരാകുവാൻ, നാം വിശുദ്ധരായി തീരുവാൻ യേശുവിന്റെ രക്തം നമ്മെ തെരഞ്ഞെടുത്തു. പക്ഷേ ഈ ദൈവത്തിനെതിരെ വീണുപോയ ദൂരന്മാർ, നക്ഷത്രങ്ങളിലുള്ളത്, ആകാശത്തിലുള്ളത്, ഈ ശക്തികളൊക്കെ
ദൈവജനത്തെ ദൈവത്തിന്റെ പദ്ധതിയിൽ നിർത്താതെ അവൻ പാപത്താൽ അതിക്രമത്താൽ അവൻ പിടിക്കാൻ തുടങ്ങി. മനുഷ്യന്റെ ജീവിതത്തെ മനുഷ്യ കുലത്തെ അവൻ നശിപ്പിച്ചു പറയാൻ ശ്രമിച്ചു. ദൈവം പറഞ്ഞു, വരുന്നുണ്ട് ഒരു സമയം, കാലം തികയുന്ന ഒരു സമയമുണ്ട്, അന്ന് എന്റെ പദ്ധതികൾ ഞാൻ തുടക്കമിടും. അന്ന് എന്റെ പദ്ധതികൾക്ക് ഞാൻ തുടക്കമിട്ടാൽ എന്റെ പുത്രൻ മുഖേന കോടാനുകോടി വർഷങ്ങളായി ദൈവജനത്തിനും ദൈവിക പദ്ധതിക്കുമെതിരെ മറുതലിക്കുന്നതിന് സ്വർഗത്തിലുള്ളതിനെ ഭൂമിയിലുള്ളതിന് ദൈവം അന്ന് നിരപ്പാക്കുന്ന ഒരു ദിവസം വെച്ചിട്ട് അത് നമുക്ക് വേണ്ടി. ഹല്ലേലൂയ. ഒരു ഒരു ബൈബിളിൽ ഒരു വാക്യ പ്രകാരം പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവർ ഉയർത്തിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന അധിപതിയായവനെ അനുസരിച്ച് നടന്നു. ഒന്നാമത്തെ വാക്യം, അതിക്രമങ്ങളാലും പാപങ്ങളാലും അതിക്രമങ്ങളും പാപങ്ങളും നമുക്കെതിരെ ഈ പിശാചിന് അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാനുള്ള ഒറ്റ വഴി അതിക്രമവും പാപമായിരുന്നു. ഈ അതിക്രമവും പാപവും യേശു കർത്താവിന്റെ രക്തം മുഖേന നമ്മളിൽ നിന്ന് തുടച്ചു മാറ്റി. ഇനിയും ഈ ശക്തിക്ക് നമ്മളിലേക്ക് കത്തുമില്ല. ഇനിയും ഇങ്ങനെയുള്ള അതിക്രമത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് ആക്സസ് ഇല്ല. എവിടെയെങ്കിലും ദേശത്ത് വ്യാപരിക്കുന്ന ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നമ്മൾ വിളിച്ചു പറഞ്ഞു, ഒരു ദൈവവചനത്തിന് ചുറ്റും മൂന്ന് വേലിയുണ്ട്. ഒന്ന് ഇയ്യോബിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒന്ന് അവന് ചുറ്റും, അവനുള്ളതിന്, അവനും അവന്റെ കുടുംബത്തിനും ചുറ്റും, അടുത്തത് അവനുള്ളതിന് ചുറ്റും. ഇന്ന് പകൽ ദൈവമക്കൾക്ക് ആ വേലിയുണ്ട്. ഒന്ന് നമുക്ക്, അടുത്തത് നമ്മുടെ കുടുംബത്തിന്, അടുത്തത് നമുക്കുള്ളതിന് ഈ വേലിയെ കടന്നു വരാൻ ഒറ്റ ശക്തിക്കും സാധ്യമല്ല. കാരണം ദൈവത്തിന്റെ വേലിയോ ഈ ആകാശത്തിന്റെ ശക്തികൾക്ക് കടന്നു വരുവാൻ വേണ്ടി കഴിയുകയില്ല. യേശു കർത്താവിന്റെ രക്തം, ആ രക്തത്തിന്റെ ശക്തിയാൽ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളെ തുറന്നുവിടാൻ തുടങ്ങി. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന യേശു കർത്താവിന്റെ പിതാവും ദൈവമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നമ്മൾക്ക് വേണ്ടിയ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും നമ്മൾ ഏറ്റെടുക്കണം, നമ്മൾ അതിനെ റിസീവ് ചെയ്യണം. എപ്രകാരം ഒരു 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 ദൈവം ഒരു ദൈവകൃത്യം പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പല ദൈവമക്കളുടെ നന്മകൾ അവർക്ക് കിട്ടാനുള്ളതിന്റെ അവർക്ക് വേണ്ടി ദൈവം പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അയച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കിട്ടണമെങ്കിൽ ഇന്നത്തെ ഭാഷ പറഞ്ഞ കൊറിയർ വന്ന് കിടപ്പുണ്ട്, പോയി ഒന്ന് സൈൻ ചെയ്ത് മേടിച്ചാൽ മതി. നമ്മൾ സ്വീകരിക്കാം. ലോർഡ്, ഐ റിസീവ് ഇറ്റ്. ഞാനത് സ്വീകരിക്കുന്നു, ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാനതിനെ താഴ്മയോടെ സ്വീകരിക്കുന്നു എന്ന് നാം ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. നാം രക്ഷിക്കപ്പെട്ടത് അങ്ങനെയാ, വാക്കുകൾ മുഖേനയാ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റു പറയുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെട്ടു. അങ്ങനെ നാം രക്ഷിക്കപ്പെട്ടത് നമ്മുടെ വാക്കുകൾ കൊണ്ട് തന്നെ. സ്വർഗീയ അനുഗ്രഹങ്ങളെ നാം സ്വീകരിച്ചാൽ മതി, സ്തോത്രത്തോടെ അതിനെ സ്വീകരിച്ചാൽ മതി. അതിനു വേണ്ടിയാ പറയുന്നത്, ദൈവമക്കളുടെ ശബ്ദം ഈ അന്തരീക്ഷത്തിൽ വീഴട്ടെ. നമ്മുടെ ശബ്ദം ചലിക്കപ്പെടുന്ന ശബ്ദമോ? ദൈവമക്കളുടെ ശബ്ദത്തിനകത്ത് അധികാരമുണ്ട്. ലോകത്തിലെ ഒരു മനുഷ്യന്റെ ശബ്ദം പോലെ അല്ല, ഒരു ദൈവത്തിന്റെ ശബ്ദത്തിന് അധികാരമുണ്ട്. ഒരു ദൈവവചനം ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ കുടുംബത്തിൽ വിടുതൽ നടന്നിരിക്കും. സ്തുതിച്ചാൽ കെട്ടുക പൊട്ടുമെങ്കിൽ, ആർപ്പിട്ടാൽ എരിഭവം ഇടിയുമെങ്കിൽ, യേശുവിന്റെ രക്തം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഒന്ന് സ്തുതിച്ചാൽ നമ്മുടെ ജീവിതത്തിലുള്ള കെട്ടുകൾ പൊട്ടും. അത് വിശ്വസിച്ചുകൊണ്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ ഇന്ന് പകൽ ഭാവിയുടെ നമ്മുള്ളത് പൊട്ടട്ടെ. ആ രക്തത്തിന്റെ അകത്ത് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ സ്വർഗത്തിലുള്ളതും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും കോടാനുകോടി വർഷങ്ങളായി ദൈവത്തിനെതിരെ ചലിച്ചുകൊണ്ടിരുന്ന, ദൈവത്തിനെതിരെ വ്യാപരിച്ചുകൊണ്ടിരുന്ന
സകല പൈശാചിക ശക്തികളുടെയും ബൈബിളിലെ വാക്യങ്ങളിലേക്ക് വരിക, പാഴ്ചകളുടെയും അധികാരങ്ങളുടെയും സകലത്തെയും ക്രൂശിൽ അവനായി തുറന്നു കിട്ടി. ഞാൻ വിശ്വസിച്ചിരുന്നത് എന്റെ പാപങ്ങൾ മോചിക്കുക മാത്രമായിരുന്നെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നത് അല്ല അല്ല, ഒറ്റ ക്രൂശീകരണം കൊണ്ട് അനേക പർപ്പസുകൾ അതിന്റെ പിന്നിലുണ്ടായിരുന്നു. ഒന്ന്, നാം യഹൂദനോട് യെരുശലേമിനോട് സംബന്ധമില്ലാത്തവരായി കിടന്നിരുന്ന നമ്മെ അവൻ ഒന്നാക്കി. ബൈബിൾ പറയുന്നു അവൻ ക്രൂശിൽ തൊഴിഞ്ഞ രക്തം കൊണ്ട് അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ഇരുപക്ഷമെന്ന് പറയുന്നത് നമ്മളെയും ഇസ്രായേലിനെ കുറിച്ചോ. ഒറ്റ ക്രൂശിനകത്ത് അനേക പർപ്പസുകൾ, ക്രൂശിൽ തൊഴിഞ്ഞ രക്തം കൊണ്ട് അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ക്രൂശിൽ തൊഴിഞ്ഞ രക്തം കൊണ്ട് എഫേസ്യർ 1:7 അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന് വീണ്ടെടുപ്പുണ്ട്. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ പാപമാ ഇത്രയും നാള് നമ്മളെ കർത്തൃത്വം ചെയ്ത് പാപമാ നമ്മുടെ ജീവിതത്തിന്റെ ഉത്സാഹത്തെ കെടുത്തി കളഞ്ഞെങ്കിൽ ഇന്ന് പകൽ അവിടെ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ അകത്ത് കിടക്കുന്ന ജീവിതം നീ ഒന്ന് വിശ്വാസത്തെ ഉണ്ടായിത്തുറന്ന് പ്രാർത്ഥിച്ചു അത് നിന്റെ ജീവിതത്തിലേക്ക് ശക്തിയോടെ ഇറങ്ങി വരിക. അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ കോൺഫിഡൻസിനെ, നമ്മുടെ ജീവിതത്തിലെ ആത്മത്വത്തെ, നമ്മുടെ ജീവിതത്തിന്റെ ഉത്സാഹത്തെ ചോട്ടിക്കളഞ്ഞ സകലത്തെ മാറ്റിക്കളയുക. അവന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ഒന്നിന്റെ 7 പറയുന്നു അവരിൽ നമുക്ക് രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന് വീണ്ടെടുപ്പുണ്ട്. അതിക്രമം എന്ന് പറയുന്നത് ഇനിക്വിറ്റി, ലക്ഷ്യം തെറ്റുക, നാം ലക്ഷ്യത്തിൽ നിന്ന് മാറുക, ദൈവം വെച്ചിരിക്കുന്ന വിവരത്തിൽ നിന്ന് മാറുക. ദൈവം അത് നമ്മളോട് ഓർക്കാതെ, നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളെ നമ്മോട് ഓർക്കാതെ അതിനെ എന്നേക്കുമായിട്ട് തുടച്ചു കളയാൻ യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. അവന്റെ രക്തത്തിന്റെ വീര്യം വലുത. ഹല്ലേലൂയ. പല ദൈവമക്കളും ആരാധിക്കാൻ വരുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് പള്ളിയിൽ വരുമ്പോഴാണ് കുറ്റബോധം ഉണ്ടാകുന്നത്. പള്ളിയിൽ വരുമ്പോഴാണ് ചെറിയ പറയും, നീ അത് ചെയ്തിട്ടല്ലേ ഇവിടെ വന്നത്, ഒരു പക്ഷെ ലേറ്റ് പറഞ്ഞതാ, പക്ഷെ നീ ആരാധിച്ച വിടുതലാണെന്ന് അറിയാവുന്ന കള്ളപ്പിശാച് നിന്റെ ജീവിതത്തിലുള്ള ആ ആത്മീയ നന്മകളെ ചോദ്യം ചെയ്യുക. ഇന്ന് പകൽ വിളിച്ചു പറ എന്റെ യേശുവിന്റെ രക്തം തോന്നാതെ കഴുകി കളഞ്ഞാൽ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം എന്റെ സകല പാപത്തെ മോചിച്ചാൽ ഒറ്റ ലൂപ്പിഫലം എടുക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തിന്റെ ഒഴിവനും അതിനെ ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല. നമ്മളെ മാറ്റിയെടുത്തത്, നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വരുന്നത് അവന്റെ രക്തമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ വെച്ചിരുന്ന ശിക്ഷ, പാപത്തിന്റെ ശമ്പളം മരണം, പാപത്തിന്റെ ശിക്ഷ നമ്മൾ ഇനി അനുഭവിക്കേണ്ട, കാരണം നമ്മൾ യേശു ഏറ്റെടുത്തു. ആ യേശു കർത്താവ് ക്രൂശിൽ അതിനെ നീക്കിക്കളഞ്ഞു. മരണ ശുശ്രൂഷയെ അവൻ നീക്കിക്കളഞ്ഞു. അവന്റെ ക്രൂശിലെ രക്തം കൊണ്ട് അവൻ നീക്കിക്കളഞ്ഞു. കൊലോസ്യർ 2:14 അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്തുമായിട്ട് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാക്കുകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. യേശു കർത്താവിന്റെ രക്തം എന്റെ അതിക്രമങ്ങളെയും എന്റെ പാപങ്ങളെയും മോചിച്ചു, എന്റെ ജീവിതത്തിൽ വിടുതൽ തന്നു. അത് മാത്രമല്ല, മനുഷ്യകുലത്തെ നശിപ്പിച്ച വാഴ്ചകളെ, അധികാരങ്ങളെ, കർത്തൃത്വങ്ങളെ അവൻ ആയുധവർഗം കെട്ടിച്ചു. ദൈവമക്കളെ ഇതൊന്ന് പിടുത്തം കിട്ടണം. ഇതൊന്ന് പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദൈവപരിതൻ ഒരു ദേശത്ത് എന്തോ പറയുന്നത് അത് സംഭവിച്ചിരിക്കും. അത് സംഭവിച്ചിരിക്കും. നമ്മുടെ വാക്കിനകത്ത് അധികാരമുണ്ട്. ഈ വർഷങ്ങളിൽ ഈ സമയങ്ങളിൽ 5 വർഷത്തിന് പുറകിൽ ഏറ്റവും വലിയ ഉണർവ് നടന്ന ഒരു സ്ഥലമാണ് സിറ്റി ഐലൻഡ്. സിറ്റി ട്രാൻസ്ഫോർമേഷന്റെ ഒരു സീഡിക്കകത്ത് കിടപ്പുണ്ട്. സിറ്റി ഐലൻഡിൽ 300 ചിലവാനും ഐലൻഡുകൾ ഉള്ളതിനകത്ത് ആ ഐലൻഡുകളിൽ ഏറ്റവും കൂടുതൽ വയലൻസ് നടന്നുകൊണ്ടിരുന്നതാ. 2000 നമ്മൾ പേപ്പറുകളിൽ വായിച്ചിട്ടുണ്ട്, ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് വയലൻസ് നടന്നു. പക്ഷെ ഇന്ന് അറിയാമോ, നമുക്ക് ആ പട്ടണത്തിലുള്ള പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും
കൂടാതെ 85% ആൾക്കാർ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളാണ്. പട്ടണത്തിന്റെ മേലിൽ അധികാരം നടത്തിക്കൊണ്ടിരുന്ന ശക്തിയെ അവന്റെ രക്തത്തിന്റെ ശക്തി തുടച്ചു കളഞ്ഞു. ഇന്നൊന്ന് വിശ്വസിക്കട്ടെ, അതിനകത്ത് നടന്ന ഒരു സംഭവം ഞാൻ എടുത്തു പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഞാൻ ചീതി കാണാൻ വേണ്ടി ഇടയായി. ഏതോ ഒരു ഐലൻഡിൽ ഒത്തിരി ആൾക്കാർ രക്ഷിക്കപ്പെട്ടു, ഒത്തിരി ആൾക്കാർ രക്ഷിക്കപ്പെട്ടു, വലിയ വിടുതലുകൾ നടന്നു, ആ ദേശത്തെ പ്രശ്നങ്ങൾ കുറഞ്ഞു, ജയിലുകളിൽ താമസിക്കാൻ, ജയിലുകളിൽ കുറ്റവാളികളെ പിടിച്ചിടാൻ ആൾക്കാരില്ല, കാരണം ക്രൈം റേറ്റ് കുറഞ്ഞു, പോലീസുകാർക്ക് ജോലിയില്ല. ഇങ്ങനൊക്കെയായി ആ പട്ടണത്തിന്റെ സാമ്പത്തിക സ്ഥിതി മാറ്റിയെടുത്തു. കാരണം സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാ, സഭ വിളിച്ചു പറയാൻ തുടങ്ങി. പക്ഷെ ഓരോ ഐലൻഡിൽ ഒറ്റ അനുഗ്രഹമില്ല, ആ ഐലൻഡിൽ മൊത്തം ആൾക്കാർക്ക് കഴിക്കാനുള്ള ആഹാരം പോലും ഇല്ല ഐലൻഡിൽ. പക്ഷെ ബാക്കിയുള്ള ഐലൻഡുകളിലെല്ലാം ആഹാരമുണ്ട്, സമാധാനമുണ്ട്, അനുഗ്രഹമുണ്ട്. അവിടുത്തെ പ്രൈം മിനിസ്റ്റർ, ഫിജി ഐലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ സഭയോട് പറഞ്ഞു, നിങ്ങൾ പോയി ആ ഐലൻഡിൽ പോയിരുന്ന് പ്രാർത്ഥിക്ക, പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്തെങ്കിലും വെളിപ്പെടുത്തുന്നെങ്കിൽ അത് നമുക്ക് ചെയ്യണം. ഈ പ്രൈം മിനിസ്റ്ററിന്റെ നിയോഗപ്രകാരം പ്രൈം മിനിസ്റ്റർ പറഞ്ഞതനുസരിച്ച് പാസ്റ്ററും അതിന്റെ പ്രയർ വാറിയേഴ്സ് അവിടെ ചെന്നു ഐലൻഡിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ 18th century അമേരിക്കയിൽ നിന്ന് വന്ന ഒരു മിഷണറി ഉണ്ടായിരുന്നു. ഒരു മിഷണറി, ആ മിഷണറി മിഷണറിയോട് ദൈവം പറഞ്ഞു, നീ ഫിജി ഐലൻഡിലേക്ക് പോകാം. ഈ മനുഷ്യൻ ഫിജി ഐലൻഡിൽ വന്നു. ആ കുറച്ച് മാസങ്ങളോ ദിവസങ്ങളോ കഴിയുന്നതിനോടകം ആ ഐലൻഡിലുള്ള ആൾക്കാർ ഈ മനുഷ്യനെ കൊന്നു. ഈ മനുഷ്യനെ അവിടെ കൊന്ന് കുഴിച്ചിട്ടു. അത് ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല. 2000s ഈ വർഷങ്ങളിൽ, 2006, 2007, 2008 ആ സമയങ്ങളിൽ ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ദൈവാത്മാ വെളിപ്പെടുത്തി, ഈ മനുഷ്യന്റെ രക്തം ഈ ഭൂമിയിൽ കിടക്കുക. ആ പ്രൈം മിനിസ്റ്റർ ഈ മനുഷ്യന്റെ കൊച്ചുമക്കളെ വിളിച്ചു. ഈ മനുഷ്യ കൊന്നുകളഞ്ഞ ആ മിഷണറിയുടെ കൊച്ചുമക്കളെ വിളിപ്പിച്ചു. അത് അതിനൊക്കെ കാണിക്കുന്നുണ്ട്. കൊച്ചുമക്കളെ വിളിപ്പിച്ചു, ആ പട്ടണത്തിൽ ഇരുത്തി. ആ ഐലൻഡിലുള്ള മൊത്തം ആൾക്കാരെ വന്നു. ആ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ അവിടെ വന്നു. പ്രൈം മിനിസ്റ്റർ അവിടെ വന്നിട്ട് തന്റെ കൊച്ചുമക്കളോട് ക്ഷമ ചോദിക്കുക, ഞങ്ങളുടെ പിതാക്കന്മാർ അറിവില്ലാതെ ചെയ്തു പോയി, ആ മിഷണറിയുടെ രക്തം ഈ ഭൂമിയിൽ കിടന്ന് നിലവിളിക്കുന്നു, ഞങ്ങളോട് ക്ഷമിക്കണമേ. അവരുടെ ട്രഡീഷൻ പ്രകാരം അതിന്റെ മൂപ്പന്മാരും അതിന്റെ ആൾക്കാരും പോയി അവരോട് ക്ഷമ പറഞ്ഞു. അന്ന് വൈകിട്ട് കൊണ്ട് ആ ഐലൻഡിന്റെ അന്തരീക്ഷം മാറി. ഓ മൈ ഗോഡ്, ഇതാ രക്തത്തിന്റെ ശക്തിയില്ല, രക്തത്തിന്റെ ശക്തിയില്ല. എത്രയും പ്രാർത്ഥിച്ചിട്ടും എത്രയധികം ആരാധിച്ചിട്ടും എത്രയധികം വചനം വായിച്ചിട്ടും എന്റെ മുകളിൽ എന്താ വിടുതൽ നടക്കാത്തത് ഞാൻ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആ രക്തം ഒന്ന് വെളിപ്പെട്ട് തുടങ്ങുവാൻ നീ ആസ്വദിച്ചു. നടക്കാത്ത നടക്കാത്ത പദ്ധതികൾ നടക്കും, ശാപങ്ങളുടെ രക്തങ്ങൾ അഴിയും. ആ രക്തം അപക്ഷിതങ്ങളെ മായിച്ചു തുടങ്ങുന്നത് ആ രക്തം. കർത്താവിന്റെ രക്തം പള്ളിയിൽ വന്ന് പ്രസംഗിക്കാനുള്ളതല്ല, ആ ശക്തി വെളിപ്പെടാനുള്ളതാ. ആ രക്തത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും വെളിപ്പെടാനുള്ളതാ. ആ രക്തത്തിനാൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് നമുക്കുണ്ട്. ആ രക്തത്താൽ വായിച്ചകത്തിയും ഇത്രയും നാളും ആ ഐലൻഡിൽ ആ സ്ഥലത്ത് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്ന സകല അധികാരത്തെയും കർത്തൃത്വങ്ങളെയും അന്നുകൊണ്ട് ആ രക്തം കുറച്ചു നീക്കിക്കളഞ്ഞെങ്കിൽ ഇന്ന് പകലൊന്ന് വിശ്വസിച്ചാട്ടെ, നമ്മുടെ കുടുംബത്തിന് അത് എത്രയധികം ചെയ്യാൻ പറ്റും. വിശ്വസിക്കുന്നവരുണ്ടോ അതിനകത്ത്? എന്റെ കുടുംബത്തിന് എത്രയധികം ചെയ്യാൻ പറ്റും? എന്റെ ജോലിയിൽ എത്രയധികം ചെയ്യാൻ പറ്റും? എന്റെ കുടുംബങ്ങളുടെ ജീവിതത്തിൽ എത്രയധികം ചെയ്യാൻ പറ്റും? എന്റെ വാസ്തവത്തിൽ എത്രയധികം ചെയ്യാൻ പറ്റും? ആ രക്തത്തെ ഇന്നോ ഇന്നലെയോ ഉള്ള ദൈവത്തിന്റെ പദ്ധതിയല്ല, അനാസ്കാല നിത്യകൾക്ക് തുടങ്ങിയ ദൈവത്തിന്റെ പദ്ധതിയല്ല, അത് നമുക്ക് വേണ്ടി പരിശോധിച്ചിരിക്കുന്നത്. 15 പറയുന്നു, വായിച്ചുകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. എവിടെ ആയുധവർഗം വെപ്പിച്ചേ? ക്രൂസിൽ. അവൻ ക്രൂസിൽ ചൊരിഞ്ഞ രക്തം അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. FS 2:16 ക്രൂസിൽ വെച്ച് ശത്രുത്വം ഇല്ലാതെയാക്കി.
അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്താൽ ദൈവത്തോട് നിരപ്പിപ്പാൻ തന്നെ. ഇരുപക്ഷം എന്ന് പറയുന്നത് ഇസ്രായേലും നമ്മളുമാണ്, ജാതികളായ നമ്മളെയുമാണ്. നമ്മളെ രണ്ടുപേരെയും ഇസ്രായേൽ ഗൃഹത്തോട് സംബന്ധമില്ലാത്തവരായി കിടന്നിരുന്ന നമ്മെ ആ യേശുവിന്റെ രക്തമാണ് നമ്മളെ ഒന്നിച്ചു ചേർത്തത്. ഓ, എത്ര ഒന്ന് ശ്രദ്ധിച്ചാൽ പറ്റുന്നത്, നമ്മൾ ജാതികളായി കിടന്നതാ, നമ്മൾ ഊമ വിഗ്രഹങ്ങളെ ആരാധിച്ച് കിടന്ന, ശാപത്തിന്റെ കീഴിൽ അന്ധകാരത്തിന്റെ കീഴിൽ ഇരുട്ടിക്കിടന്ന നമ്മൾ. പക്ഷേ തേജസ്വരൂപനായ പുത്രൻ തന്റെ രാജ്യത്തിലാക്കി വെക്കാൻ എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായി അവൻ ദൈവമായിരിക്കെ അവൻ മനുഷ്യനായി ഇറങ്ങി വന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവൻ യാഗമായി. നാം ഇനി പലകുതി ചിന്തിക്കേണ്ട കാര്യമില്ല. നിന്റെ പറയാൻ പറ്റുന്ന ദേശത്തിന്റെ വാഴ്ചകൾ നീ വിളിച്ചു വരാശുവിന്റെ വിളിപ്പോ. ഹല്ലേലൂയ, മനസ്സിലാവുന്ന ഹൃദയങ്ങളുണ്ടോ? അവർ കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഞാൻ വിളിച്ചു പറ, ഇന്ന് പകൽ ഒരു വിടുതൽ നടക്കട്ടെ. ഇന്ന് പകൽ ഇവിടെ ആര് വിളിച്ചു പറയുന്നതിനുള്ളതല്ല, ഇത് ദൈവത്തിന്റെ വചനമാകൊണ്ട് ഞാൻ സന്തോഷത്തോടെയാണ് ഏറ്റെടുക്കുക. എനിക്ക് ദൈവത്തിന്റെ വചനം എവിടെയുണ്ട് അത് വേണം. വചനം സ്വന്തമാക്കുന്ന വചനം അയച്ച പ്രവർത്തികൾ പിടിക്കാതെ തിരിച്ചു വരികയില്ല. ദൈവമക്കൾ ഒന്ന് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കാത്ത രണ്ടിന്റെ പത്തൊമ്പത് ക്രൂസിന്റെ ആ രക്തത്തിന്റെ അകത്ത് മറിഞ്ഞു കിടക്കുന്ന സാധ്യതകൾ. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. നമ്മൾ വിശുദ്ധന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമാണ്. ദൈവത്തിന്റെ ഭവനക്കാരാണ് മുഖത്തിൽ തിരിയുന്നത്. ദൈവത്തിന്റെ ഭവനക്കാരാ ഇതൊന്നും മനസ്സിലാക്കുക. ഈ ലോകത്തിലുള്ള സകല കുടുംബത്തിന് പേരുവരാൻ കാരണമായ ദൈവത്തിന്റെ കുടുംബത്തിലുള്ളവരാ നമ്മൾ. നമ്മൾ അവന്റെ സഹകൃത്യന്മാരാ. ഓ മൈ ഗോഡ്, നമ്മൾ ഒരിക്കൽ ഒന്നിനും യോഗ്യതയില്ലാത്തവരായിരുന്നു. നമ്മൾ പാപം ചെയ്യുന്നവരെല്ലാം പിശാചിന്റെ മകനായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ അപ്പം പിശാചായിരുന്നു. പക്ഷെ നമ്മുടെ പിതൃത്വം മാറി. എങ്ങനെ മാറി? നമ്മെ ഒരുവൻ ദത്തെടുത്തു, യേശുവിന്റെ രക്തം കൊണ്ട് ദത്തെടുത്തു. ദത്തെടുത്തിട്ട് നമ്മുടെ പിതൃത്വം മാറി. ഇനി നമ്മൾ ആരെയാ പിതാവെന്ന് വിളിക്കേണ്ടിയേ? അപ്പ, 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 പിതാവ് എന്ന് നീ വിളിച്ചു കഴിഞ്ഞാൽ അതിന് അർത്ഥം നീ ഓരോ പ്രാവശ്യം വിളിക്കുമ്പോ നീ പുത്രന, നീ പുത്രനാണെങ്കിൽ അവകാശിയോ? നീ അവകാശിയോ? നന്മ ഒന്ന് വിശദീകരിച്ചേ. ഈ വചനത്തിന്റെ അകത്ത് കിടക്കുന്ന അക്ഷരങ്ങളൊന്ന് സ്വീകരിച്ചേട്ടെ. സ്വർഗത്തിൽ ക്ഷാമമില്ല, സ്വർഗത്തിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുമില്ല, സ്വർഗത്തിൽ സമാധാനത്തിന് കുറവില്ല. അങ്ങനെയെങ്കിൽ ഞാൻ എങ്ങനെ സമാധാനം കേട്ടുകൊണ്ട് എന്റെ വീട്ടിൽ നടക്കുന്നു? ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാൻ അവന്റെ കുടുംബക്കാരനാ. എന്നെ അപ്പ പിതാവെന്ന് വിളിക്കാൻ യോഗ്യനായ ക്രൂസിൽ, ക്രൂസിന്റെ മറവിൽ കിടക്കുന്ന സകല സാധ്യതകളും. മൈ ഗോഡ്, ഇന്നാണെ ഒത്തിരി ഷോപ്പിംഗ് മാളുകളുണ്ട്. മറ്റേ മാളിൽ ചെന്ന് കയറിയാൽ അവർ എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടും. പ്രൊവിഷൻ വേണമെങ്കിലും, ഡ്രസ് വേണമെങ്കിലും, ഇലക്ട്രോണിക് ഐറ്റം വേണമെങ്കിലും, എന്ത് സാധനം വേണോ അവിടെ കിട്ടും. മറ്റേ സ്ഥലത്ത് നമ്മൾ ചെന്നാൽ നമുക്ക് വേണ്ടി സകലമുണ്ട്. ക്രൂസിന്റെ ചുവട്ടിൽ ചെന്നവരും സകലവും കിടപ്പുണ്ട്. അവന്റെ അടുത്ത് ചെന്നാൽ നിന്റെ ദാരിദ്ര്യം അങ്ങോട്ടും വിട്ട് അനുഗ്രഹം മേടിച്ചുകൊണ്ടുപോകും. ആ ക്രൂസിലെ രക്തം നിന്റെ മേൽ ഒന്ന് വന്നാൽ, ആ രക്തം നിനക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങിയാൽ, ഒന്ന് ചിന്തിച്ചോ, ആ പേലിന്റെ രക്തം ഇന്നും സംസാരിക്കുന്നതാണെങ്കിൽ ആ പാപമില്ലാത്ത യേശുവിന്റെ രക്തമോ? മൈ ഗോഡ്, മൈ ഗോഡ്, മൈ ഗോഡ്, അത് പിടുത്തം കിട്ടുന്ന ദൈവമക്കളുണ്ടോ? മൈ ജീസസ്, ആ പേലിന്റെ രക്തം ഇന്നും പ്രതികാരത്തിന് വേണ്ടി യാചിക്കുന്നെങ്കിൽ, എന്റെ യേശുവിന്റെ രക്തം പ്രതികാരത്തിന് വേണ്ടിയല്ല, എന്റെ പാപക്ഷമയ്ക്ക് വേണ്ടി ഇന്നും യാചിക്കുക. ഹല്ലേലൂയാ, കരങ്ങൾ ഉയർത്തിടാമെന്ന് പറയാമോ? ഓ മൈ ഗോഡ്, നമ്മൾ ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും
ദൈവത്തിന്റെ ഭവനക്കാർ മാത്രമേ. ഒന്ന് പത്രോസ് ഒന്നിന്റെ 19, നമ്മളെ എന്തും കൊണ്ട വീണ്ടെടുത്ത് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. ഓ മൈ ഗോഡ്, ഈ ലോകത്തിലുള്ള എന്തിന് അതിനെ വിലമതിക്കാൻ പറ്റും? ക്രിസ്ത്യാൻ പറഞ്ഞു, ക്രിസ്തു നമ്മുടെ അകത്തുനിന്ന് പോകരുതേ. നാം ക്രിസ്തുവിനെ വിട്ടൊരു ജീവിതം നമുക്ക് ഇല്ലാതെ ഇരിക്കട്ടെ. ക്രിസ്തുവിന്റെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും വിലമതിക്കാൻ പറ്റുന്നതിനപ്പുറം അവന്റെ രക്തത്തിന്റെ ശക്തി. മൈ ഗോഡ്, മൈ ഗോഡ്, മൈ ഗോഡ്. വേഗത്തിൽ പോട്ടെ, വേഗത്തിൽ പോട്ടെ. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കണ്ടത്രേ. അതിന്റെ 20-ാമത്തെ വാക്യം, അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്തെ വെളിപ്പെട്ടവനുമാകുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. ആ രക്തത്തിന്റെ അകത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരുന്ന സകല ശക്തികളെയും, ശാപങ്ങളെ, രോഗങ്ങളെ, പാപത്തെ, അതിക്രമങ്ങളെ, നമുക്കുള്ള സകലത്തെയും അവൻ മുറിച്ചു മാറ്റി. ആ രക്തം കൊണ്ട് അവൻ മുറിച്ചു മാറ്റി. ഇന്ന് പകലൊന്ന് വിശ്വസിക്കാട്ടെ, അവന്റെ രക്തം കൊണ്ടാണ് നാം സൗഖ്യമാകുന്നത്. അവൻ നിന്റെ അതിക്രമമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. കിലോബാസ് പറയുന്ന ഒരു ഉദാഹരണം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഹോളി കമ്മ്യൂണിയൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഹോളി കമ്മ്യൂണിയൻ നടത്തി ഐസിയുവിൽ കിടന്ന ഒരു വ്യക്തിക്ക് കൊണ്ടുപോയി ഹോളി കമ്മ്യൂണിയൻ കൊടുക്കാൻ പറഞ്ഞു. ആ ഹോളി കമ്മ്യൂണിയൻ ദിവസങ്ങളോളം ആഹാരം കഴിക്കാത്ത ഒരു 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 സുസ്വാരോരാൾ, ആ ആളിന്റെ വായിൽ അല്പം അപ്പവും പ്രാർത്ഥിച്ച അല്പാപ്പവും അല്പം വീഞ്ഞും കൂടെ വെച്ച് കൊടുത്തു. ആ മനുഷ്യൻ ഐസിയുവിൽ നിന്നോ അവിടെ നിന്ന് ഇറങ്ങി വരുന്നതിന് മുമ്പേ ആ വ്യക്തിയുടെ ജീവൻ തിരിച്ചു വന്നു. ആ രക്തത്തിന്റെ ശക്തി നമുക്ക് ജീവൻ തിരിച്ചു തരുന്നതാണ്. ആ രക്തത്തിന്റെ ശക്തി രോഗങ്ങളെ മാറ്റുന്നത്. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ, വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തു. സൗഖ്യമില്ലാത്തവർ ഈ വചനഭാഗം പറയുമ്പോൾ ഏറ്റെടുത്തു. നമ്മളുടെ ജീവിതത്തിൽ തലയിൽ കൈവെക്കാൻ വരേണ്ടി കാര്യമില്ലായിരിക്കും. അവർ പക്ഷേ ആരും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നില്ലെങ്കിലും സാരമില്ല, അവിടെ ഇരുന്ന വചനം അങ്ങ് ഏറ്റെടുത്തു. ആ വചനം നമ്മൾ സൗഖ്യമാക്കുന്നതാണ്. ഈ മനുഷ്യകുലത്തെ മുഴുവനും നശിപ്പിച്ചിരുന്നത് ഈ വീണുപോയ ദൂതന്മാർ, നമ്മൾ കൃഷ്ണാജ് എന്ന് പറയുന്ന വീണുപോയ ദൂതന്മാർ, അവരാ ദൈവത്തിന്റെ ഭക്തതയ്ക്കെതിരെ നിൽക്കുന്നത്. ആര് ദൈവത്തിന്റെ ഭക്തതയ്ക്കെതിരെ വന്നോ അവർക്കെതിരെ ഈ പിശാചിൽ ആ പിശാചിന്റെ അവന്റെ തന്ത്രങ്ങളും അവന്റെ പദ്ധതികളും വലുതാണ്. ഞാൻ അതിനു വേണ്ടി ഒന്ന് രണ്ട് ഉദാഹരണം ബൈബിളിൽ എടുത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഒന്ന്, നിമ്രോദ് പണിത കെട്ടിടം എത്ര ഉയരത്തിലാവും പറയാൻ നോക്കി. എവിടെ നിന്ന് കിട്ടി? നമ്മുടെ പാസ്റ്റർ അതിനെ കുറിച്ച് നല്ലവണ്ണം പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെ നിന്ന് കിട്ടി ഇവന് ഈ ടെക്നോളജി? വീണുപോയ ദൂതന്മാർ കൊടുത്തതാ. ഫറവോന്റെ കാലത്ത് ഇന്നും പറയുന്നുണ്ട് ഈ ഈ പിരമിഡ് പൺകണക്കിനും വെയിറ്റുള്ള കല്ലുകൾ ഇത്ര ഉയരത്തിൽ കയറ്റി വെക്കാൻ ഇന്നത്തെ ട്രെയിനും ഇന്നത്തെ ഒരു മിഷനും ഇന്നത്തെ ഒരു 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 എക്യുപ്മെന്റ്സിനും സാധ്യമല്ല. പക്ഷെ അന്ന് ഇത് എങ്ങനെ ചെയ്ത്? ഫറവോന്റെ മനസ്സിന് അവൻ എവിടെ നിന്ന് കുട്ടി കിട്ടി? എവിടെ നിന്ന് ഇതിന്റെ പിന്നിൽ കിട്ടിയത്? കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ ആത്മാവ് എന്റെ അകത്ത് വേറൊരു ആശയപ്രകാരം തന്നു. 20 ലക്ഷം ജനം, അത് കൂടുതലുണ്ട്, 20 ലക്ഷം ജനത്തെ 430 സംവത്സരം ഈ ഫറവോൻ പിടിച്ചു വെച്ചോണ്ടിരുന്നു. എന്തൊരു പൈശാചിക ശക്തിയുടെ ഇൻഫ്ലുവൻസ് ആയിരുന്നു പിടിച്ചു വെച്ചോണ്ടിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ അവനിൽ കൂടെ മുകളിൽ നിന്ന് കിട്ടുന്ന ആ അധികാരത്താൽ ഈ ഫറവോൻ മുന്നിൽ നിന്ന് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും കാണുന്നത് ഫറവോനെയാ, എല്ലാവരും കാണുന്നത് ഊഴിയ വിചാരകന്മാരെയാ, എല്ലാവരും കാണുന്നത് ഇസ്രായേൽ മക്കളെ അടിക്കുന്ന വ്യക്തികളെയാ. പക്ഷെ ഇവർക്ക് എവിടെ നിന്നാ ഇതിന്റെ പദ്ധതി കിട്ടുന്നതെന്ന് അറിയത്തില്ല. 20 ലക്ഷം ജനത്തെ പിടിച്ചു നിർത്തിയിരുന്നു. പക്ഷെ ദൈവം പറയുന്നൊരു മറുപടിയുണ്ട്, അതാ രക്തത്തിന്റെ ശക്തി. പുറപ്പാട് പുസ്തകം, ഓ മൈ ഗോഡ്, പുറപ്പാട് പുസ്തകം 12:12-13 ഇന്ന് പറഞ്ഞ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പുറപ്പാട് പുസ്തകം 12:12-13, ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തോടെ കടന്ന് മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും.
മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാക്കുന്നു, നിങ്ങൾ പറക്കുന്ന വീടുകളിൽ മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. രക്തം കാണുമ്പോൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് അത് ദൈവം പറഞ്ഞു കൊടുത്തത് നമുക്ക് വേണ്ടിയായിരുന്നു. കാരണം ആ രക്തം കാണിച്ച്, മൃഗത്തിന്റെ രക്തം കാണിച്ചിരുന്നത് യേശുവിന്റെ രക്തത്തിന്റെ നിഴല. അത് ഇന്ന് ഏറ്റെടുത്താൽ ഇന്ന് സംഭവിക്കുമെന്ന്, ഇന്ന് ഇന്നത് വിശ്വാസം ഏറ്റെടുത്തോണ്ട് പോയാൽ ഇന്നും അത് സംഭവിക്കും. ഇസ്രായേൽ മക്കളെ കുറിച്ചോട് പറയുന്നു, ഞാൻ ഇന്ന് രാത്രി ഇസ്രായേൽ ദേശത്തോട് കടന്നു പോകും, മനുഷ്യന്റെ മൃഗത്തിന്റെ കടിഞ്ഞൂലിനെ ഒക്കെ സംഹരിക്കും. മിസ്രൈമിലെ അടുത്ത വാക്യം, സകല ദേവന്മാരിലും ദേവന്മാരെയും ഞാൻ ന്യായം വിധിക്കില്ല. എന്തിനാ ഈ ഇസ്രായേൽ മക്കളെ അടിച്ചത്? ഊഴിയ വിചാരകന്മാരല്ലേ? ഇസ്രായേലിനെതിരെ നിയമം കഠിനമാക്കിയത് പറവോനല്ലേ? ദൈവം ന്യായം വിധിക്കേണ്ടത് പറവോനെയല്ലേ? ദൈവം ന്യായം വിധിക്കേണ്ടിയിരുന്നത് ഇസ്രായേലിനെ ഉപദ്രവിച്ച വിടാത്ത വ്യക്തികളെ അല്ലേ? അല്ല അല്ല, നമ്മൾ അറിയാത്ത ചിലടത്ത ഈ രക്തം വിടുതൽ ചെയ്യുന്നു. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ വാസ്തവങ്ങളെയും നമ്മുടെ അനുഗ്രഹങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നത് ആരോ മന്ത്രിമാരാണെന്ന്, അവരെ സൈൻ ചെയ്യാത്തതെന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. കർത്താവ് ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദേവന്മാരെ ഞാൻ ഇന്ന് രാത്രിയിൽ ദേവന്മാരെ ഇന്ന് രാത്രിയിൽ ഞാൻ ന്യായം വിധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേവന്മാരെ, ഈജിപ്തിൽ ഫറവോനെ നിനക്ക് ആലോചന പറഞ്ഞിരുന്ന ചില ദേവന്മാരുണ്ട്, ദൈവമക്കൾക്കെതിരെ പദ്ധതി ഒരുക്കുന്ന ആലോചനയുണ്ട്. എന്നിട്ട് മുന്നിൽ നിർത്തി ആരെയും കൊണ്ടും ജയിപ്പിക്കും അല്ലേ? ഫറവോൻ ഒരിക്കലൊരു ആജ്ഞ പുറപ്പെടുവിച്ചു, ഇസ്രായേലിലുള്ള സകല ജനങ്ങളെയും കുഞ്ഞുങ്ങളെയും നൈൽ നദിയിൽ എറിഞ്ഞു വന്നേക്കാൻ. ഈ നൈൽ നദിയിലോട്ട് ഈ കൊച്ചിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോ ഇത്രയും കരുതൽ കേൾക്കേണ്ട കാര്യമില്ലല്ലോ, വെട്ടിക്കൊന്നാൽ പോരായോ? അല്ല, ഇതിന്റെ പിന്നിൽ വ്യാപരിച്ചത് നൈ എന്ന് പറഞ്ഞൊരു ദേവതയാണ്. തമ്പുരാൻ അതിനെയും വിട്ടില്ല, തമ്പുരാൻ അതിനെയും വിട്ടില്ല. നമ്മൾ നോക്കുമ്പോ പ്രശ്നമാണ്, അടങ്ങിവിടുന്ന വാതിലുകളെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. പക്ഷെ അതിന്റെ പുറകിൽ നിൽക്കുന്ന ശക്തിയാണ് എന്റെ ദൈവം തകർത്തു കളയുന്നത്. മനസ്സിലാകുന്നവരുണ്ടോ? അത് അത് സകലവും അവൻ മുഖാന്തരവും അവനായും സൃഷ്ടിക്കപ്പെട്ടു. സകലവും ഇസ്രായേലിലെ സകല ദേവന്മാരെ ഞാൻ വിളിച്ചു. ആ യേശു കർത്താവിന്റെ രക്തം, ആ കുഞ്ഞാടിന്റെ രക്തം, കർത്താവ് കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാലിന് മേൽ തേച്ചപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാ, രക്തമുള്ള വീടുകടമേൽ ഒരു ചിറക് വിരിച്ച് ഒരു വ്യക്തി കാവൽ ചെയ്തു. രക്തം കണ്ടപ്പോൾ സംഹാരകൻ മാറിപ്പോയി, മാറിപ്പോയി, അടുക്കാൻ പറ്റിയില്ല, മാറിപ്പോയി. എന്റെ കർത്താവിന്റെ ആത്മാവിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, യേശുവിൻ ആ കുഞ്ഞാടിന്റെ രക്തത്തിന് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുന്ന ദൈവമക്കളോട് നീ വിളിച്ചു പറ, അവരുടെ വീടുകളിൽ അത് ചെയ്താൽ ദേശത്ത് വ്യാപരിക്കുന്ന അടുത്തു വരത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ? അപ്പസ്തലൻ ശബ്ദം ഉയർത്തി അവനെ സ്തുതിച്ചോ? ആ രക്തം, 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 രക്തത്തിൽ മറഞ്ഞു കിടക്കുന്ന സാധ്യതകൾ ഏറ്റെടുത്തോ, സ്വീകരിച്ചോ. ലോകമ ശാന്തരമാണിയ അല്പസമയം കടങ്ങളെ അടിച്ച് ആ വായികളെ തുറങ്ങോ. രക്തം, 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 രക്തം. ഇന്ന് പകൽ ചില കെട്ടിടം പൊട്ടത്ത്, ഇന്ന് പകൽ ശത്രുവിന്റെ മുഖങ്ങൾ സ്വീകരിച്ചോ, 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 അതിനെ സ്വീകരിച്ചോ. സകല ദേവന്മാരെ ന്യായം വിധിക്കും. ദേവന്മാരെ, ദൈവമക്കൾക്കെതിരെ നീ പദ്ധതി ഒരുക്കുമ്പം നീ ഇരുട്ടിന്റെ പ്രഭുവാ. നീ ഇരുട്ടിലിരുന്ന ഒരുക്കുന്നെ, പക്ഷെ വെളിച്ചത്ത് കൊണ്ടുവരുന്നൊരു സ്വർഗമുണ്ട്. വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്.
ദൈവസഭയ്ക്ക്, ദൈവ മക്കൾക്ക്, അവരുടെ വാസ്തവങ്ങൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്കെതിരെ പിശാചൊരുക്കുന്ന സകല പദ്ധതികളെയും യേശു കർത്താവ് ഇളകിയ കടലിനെ അല്ല ശാസിച്ചത്. കാറ്റേ അമരുക, മനസ്സിലാകുന്നു, കാറ്റേ അമരുക. അത് കടലിനെ ശാന്തമാക്കിയെങ്കിൽ ഈ കാറ്റ് എവിടെ നിന്ന് ഇളകി വരുന്നത്? അതിനെ അടക്കാൻ കഴിക്കുന്ന നമ്മുടെ പടവിലുണ്ട്. ഇന്ന് പകൽ അവരുടെ ശബ്ദം ഉയരട്ടെ, അവരെ ഉല്ലസിക്കട്ടെ. പല വ്യക്തികളും പരിണീമത്തിൽ അവരുടെ ദേവന്മാരുടെ ശക്തി കൊണ്ട് ഇങ്ങനെയുള്ള വീണുപോയ ഭൂതന്മാരുടെ നിമിത്തം പല കാര്യങ്ങൾ മനുഷ്യനെതിരെ പ്രത്യേകിച്ച് ദൈവമത്തെതിരെ ചെയ്തിട്ടുണ്ട്. അതിലൊരു വ്യക്തിയായിരുന്നു ഗോലിയാത്ത്. ഗോലിയാത്ത് അവനൊരു രാക്ഷസന്. ഇവന്റെ അപ്പൻ ഏതോ വീണുപോയ ദൂതന്. അവൻ വന്നപ്പോൾ അവൻ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വന്നു. ഫിലിസ്ത്യരെല്ലാവരും അവനെ പിടിച്ച് മുന്നേ കൊണ്ടുവന്നു. അവൻ മഹാജാനുബാഹുവായ ഒരു മനുഷ്യൻ മുന്നേ നിൽക്കുക. അവൻ ഇങ്ങോട്ട് വന്നിട്ട് വിളിച്ചു പറയുന്നത് എന്തുവാന്നറിയാമോ? അവൻ അവന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ഇസ്രായേലിനെ ശപിച്ചു. അവൻ അവന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി. ഇവൻ ഈ ശക്തികളെ ഗോലിയാത്തിനെ മുമ്പിലേക്ക് തള്ളി നിർത്തിയ ആ ശക്തിയുണ്ട്. ദാവീദ് എന്ന് പറഞ്ഞ കൊച്ചുപയ്യൻ വിളിച്ചു പറഞ്ഞത്, നീ നിന്ദിക്കുന്ന ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു. ഇന്ന് പകലത് വിളിച്ചു പറയാമോ, അവന്റെ നാമം നിന്റെ നാവിലുണ്ടെങ്കിൽ, ഓ മൈ ഗോഡ്, ഓ മൈ ജീസസ്, ആ നാമത്തിന്റെ ശക്തി വരുക. ആ നാമം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നിന്റെ നാവിൽ ഉണ്ടെങ്കിൽ, നിന്റെ നാവിന്റെ അകത്തുള്ള ശക്തി ഉണ്ടെങ്കിൽ, നീ എന്ന പേര് വിളിച്ചു പറയും, ഞാൻ നിനക്കെതിരെ വരുന്നു. ഹല്ലേലൂയ. ഈ രക്തത്തിന്റെ ശക്തി, യേശുവിന്റെ രക്തം സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ തരുന്നത് ആ രക്തമോ? ആ രക്തമോ? ആ രക്തത്തിന്റെ ശക്തി വലുത്. എന്തുകൊണ്ട് കർത്താവ് രക്തം കൊടുത്തത്? ഒന്നും മറ്റു മനുഷ്യന്റെയോ ജീവിയുടെയോ അവന്റെ ജീവൻ ഇരിക്കുന്നത് അവന്റെ രക്തത്തിലാണ്. ബൈബിളിലെ ദേവി പുസ്തകത്തിൽ പറയുന്നു, ഒരു ഭക്ഷണത്തിന്റെ ഒരു രക്തത്തോടുകൂടെ നിങ്ങൾ യാതൊന്നും ഭക്ഷിക്കരുത്. ഒരു ജീവിയുടെ അതിന്റെ ജീവൻ ഇരിക്കുന്നത് അവന്റെ രക്തത്തിലാണ്. ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണ്. നമ്മൾ പാപം ചെയ്തപ്പോൾ നമ്മുടെ ജീവനായിരുന്നു പോകേണ്ടത്, മരണത്തിന്റെ ശിക്ഷയായി നമ്മുടെ ജീവനായിരുന്നു പോകേണ്ടത്, നാം മരിക്കപ്പെടേണ്ടത്. യേശു നമുക്ക് വേണ്ടി തന്നത് അവന്റെ രക്തമാണ്. ആ പാപമില്ലാത്ത നിഷ്കളങ്കവും നിർമ്മലവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം, ആ രക്തത്തിൽ നാം ഒന്ന് വിശ്വസിച്ച് വായുകളെ തുറന്നേറ്റു പറഞ്ഞാൽ ആ നിമിഷം നീ കഴുകപ്പെടുകയാണ്. ഇത്രയും നാളെ ജീവിതത്തിലേക്ക് പാപം ചെയ്തുകൊണ്ടിരിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ശത്രുവിന് പിന്നെ നിന്റെ അകത്ത് കടക്കാൻ കഴിയത്തില്ല. കാരണം നീ അവന്റെ രക്തത്തിന്റെ അകത്താണ്. ഒരു സംഭവം കേട്ടിട്ടുണ്ട്, രണ്ട് വ്യക്തികൾ കൂടി വനത്തിൽ കൂടെ പോയി, രണ്ട് കൂട്ടുകാരും കൂടി വനത്തിൽ കൂടെ പോയി. പോകുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഒരു ദൈവവൈദ്യൻ, അടുത്ത മനുഷ്യൻ ലോകക്കാരൻ. പോകുന്ന വഴിക്ക് ഒരു കരടി ഇറങ്ങി വന്നു. ഈ ദൈവവേദന അന്ന് ഓടാൻ അറിയത്തില്ല ശരിക്കും, പക്ഷേ പുള്ളിക്ക് നല്ല ഓട്ടം അറിയാം. പക്ഷേ ഈ ദൈവവേദന വിളിച്ചു പറഞ്ഞോണ്ട് ഓടി അവൻ, യേശുവേ അങ്ങയുടെ രക്തത്തിൽ എന്നെ കാവൽ തരണമേ, അങ്ങയുടെ രക്തം കൊണ്ട് എന്നെ കാവൽ തരണമേ. മറ്റേ ലോകക്കാരനാണെങ്കിൽ നീ നൂറിൽ അവൻ പോയി. പക്ഷേ ആ കരടി ഓടി രക്തത്തിന്റെ അകത്തുള്ള വ്യക്തിയെ മറഞ്ഞ് കാണാതെ ഓടി അവനെ പിടിച്ചു കൊന്നുകളഞ്ഞു. കാരണം യേശുവിന്റെ രക്തമെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ ആശ്രയിച്ചപ്പോൾ രക്തം ഇവനെ അങ്ങ് കാവൽ ചെയ്തു. അന്ധകാര ശക്തികൾക്ക് കാണാൻ പറ്റാത്തതുപോലെ ആ രക്തം അവനെ മറച്ചു. ഇത് കഥയല്ല, ഇത് വചനത്തിന്റെ അകത്തു വെളിപ്പെട്ട് കിടക്കുന്ന നന്മയാണ്. ഇസ്രായേലിനെ കാവൽ ചെയ്ത ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ
ദുഷ്ടപ്പിശാചൊരിക്കൽ ഇളകി വന്നപ്പോൾ നമ്മുടെ പാഠങ്ങൾ പറഞ്ഞ മറുപടി ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ കുഞ്ഞിനെ രക്തത്തിൽ മറയ്ക്കുന്നു. ആ പിശാച് അന്നേരം ആശങ്കി വിളിച്ചു പ്രകടനം പറഞ്ഞു, അയ്യോ എനിക്കിനി ഈ കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ല, ഞാൻ ഇനി ഈ കുഞ്ഞിനെ എങ്ങനെ കാണും, എനിക്ക് രക്തം എന്ന് പറഞ്ഞു വിട്ടോട്ടാണ് ഞാൻ എന്തുപോയി പറഞ്ഞു. ആ രക്തത്തിന്റെ അകത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സന്തോഷം. ആ രക്തത്തിന്റെ അകത്ത് മറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് കുടുംബത്തെ ഇനി ആ കാവല് മാത്രമല്ല ഇനി നമ്മുടെ മേൽ വെളിപ്പെടാൻ പോകുന്ന ഇന്ന് മുതൽ ആ കാവല് മാത്രമല്ല ഇന്ന് മുതൽ നിന്റെ മേലെ അധികാരങ്ങൾ വെളിപ്പെടട്ടെ. ആ രക്തത്തിന്റെ അകത്ത് നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന അധികാരം വെളിപ്പെടട്ടെ. ആ രക്തത്തിന്റെ ശക്തിക്കായി നന്ദി പറഞ്ഞാട്ടെ. രക്തം 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 ഹല്ലേലൂയ. ആ രക്തം നമ്മുടെ പാപങ്ങളെ മോചിച്ചു കഴിഞ്ഞാൽ ആ രക്തം നമുക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ രക്തം നമുക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ ആ യേശുവിന്റെ രക്തം എവിടെയുണ്ടോ ഒരിക്കൽ 2014 വർഷങ്ങൾക്ക് പുറകിൽ അവന്റെ ആയുധങ്ങളെ സകലത്തെയും ആയുധവർഗം വെപ്പിച്ച് പരസ്യക്കോലമാക്കിയ ആ രക്തം നമ്മുടെ മേൽ 2014 കണ്ടാലും ആ ശക്തികൾ മാറി നിൽക്കും, ഭയപ്പെട്ട് മാറി നിൽക്കും. കാരണം ആ രക്തം അതാണ്, ആ രക്തം അതാണ്, ആ രക്തത്തിന്റെ ശക്തി അതാണ്. ഒരു മനുഷ്യന്റെ രക്തമല്ലാതെ അത് യേശുവിന്റെ പാപമില്ലാത്ത രക്തമോ യേശു കർത്താവിന്റെ രക്തമോ ആട്ടുകൊറ്റന്റെ കാളകളുടെ രക്തത്തിൽ ചെയ്തു കഴിയാത്തത് യേശുവിന്റെ രക്തമാണ് ചെയ്തു. ഹല്ലേലൂയ. ഈ ആഴ്ച നമുക്ക് സെക്കൻഡ് വീക്ക് ഹോളി കമ്മ്യൂണിയൻ ഉണ്ട്. ഈ ഹോളി കമ്മ്യൂണിയനിൽ മേലും ആ രക്തത്തിന്റെ അകത്ത് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഭാഗമാക്കാകുമ്പോൾ ഈ ശക്തിയുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് തുറക്കപ്പെടട്ടെ. ആ രക്തത്തിന്റെ അകത്ത് നമുക്ക് വേണ്ടി സൗഖ്യമുണ്ട്, ആ രക്തത്തിന്റെ അകത്ത് നമുക്ക് വേണ്ടി വിടുതലുണ്ട്. ആ രക്തം എവിടെ പറയുന്നോ കെട്ടുകൾ അഴിഞ്ഞിരിക്കും. ആ രക്തത്തിന്റെ അകത്ത് എവിടെ നീ ആശ്രയിക്കുമോ നിനക്ക് വിടുതലുണ്ട്, നിനക്കെതിരെ വരുന്ന ശത്രു ചിതറിപ്പോകും. ഒരിക്കൽ ശമുവേൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി യാഗം നടത്തുവാൻ വേണ്ടി വന്നപ്പോൾ ഫെലിസ്ത്യർ യുദ്ധത്തിന് വന്നു. ശമുവേൽ ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ച് യാഗം നടത്തി. അന്ന് രാജാക്കന്മാരില്ല, ഇസ്രായേലി രാജാക്കന്മാരില്ല. ശമുവേൽ എന്ന പ്രവാചകന്മാർ, പ്രവാചകൻ ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ച് യാഗമാക്കി. ഉടനെ സ്വർഗത്തിൽ നിന്ന് ദൈവം ഫെലിസ്ത്യനോട് യുദ്ധം ചെയ്തു, ഫെലിസ്ത്യനെ തകർത്തു കളഞ്ഞു. ആ ആട്ടിന്റെ രക്തം ചൊരിയപ്പെട്ടപ്പോൾ ആ ഇസ്രായേൽ ജനത്തിന് വേണ്ടി അത് സംഭവിച്ചെങ്കിൽ My Jesus. ഇവിടെ ഇരിക്കുന്ന നമുക്ക് വേണ്ടി എത്ര അധികം ഈ പട്ടണത്തിൽ അവൻ ചെയ്യണം. ഹല്ലേലൂയ. നിനക്കെതിരെ വരുന്ന ശത്രു തകർന്നു പോകും, നിന്റെ രോഗങ്ങളെ അവൻ മോചിക്കും. അവന്റെ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമുണ്ട്. ഒരു വാക്യം കൂടെ പറഞ്ഞു പ്രാർത്ഥിക്കുവാൻ വേണ്ടി, ആരാധിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാണ് നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മയും അവൻ ഉയർപ്പിച്ചു. ഒന്ന് പറഞ്ഞാട്ടെ, അവൻ ഉയർപ്പിച്ചു. അവർക്ക് ഒന്ന് പറയാം, അവൻ ഉയർപ്പിച്ചു. അവൻ ഉയർപ്പിച്ചിട്ട് നമ്മളെ എവിടെ ഇരുത്തിയേക്കുന്നത്? അവൻ നമ്മളെ ഉയർപ്പിച്ചു. നമ്മളെ ഉയർത്തിച്ചിട്ട് അവൻ ഇരുത്തിയേക്കുന്നത് 2:7 ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, തന്റെ രക്തം കൊടുത്തു. ഞാന് ഇരുട്ടിന്റെ അധികാരത്തിൽ കിടന്നവനായിരുന്നു, അന്ധകാരത്തിൽ കിടന്നവനായിരുന്നു, പക്ഷേ സ്നേഹസ്വരൂപനായ പുത്രൻ തന്റെ രക്തം കൊടുത്ത് എന്നെ മേടിച്ചു. ഇത്രയും നാളും എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരുന്നത് പാപം, അതിക്രമം, അനുസരണക്കേട്, ആകാശത്തിൽ നിന്ന് വ്യാപരിക്കുന്ന, നക്ഷത്രങ്ങളിൽ നിന്ന് വ്യാപരിക്കുന്ന, സ്വർഗമണ്ഡലങ്ങളിൽ നിന്ന് വ്യാപരിക്കുന്ന ശക്തികളായിരുന്നു എന്നെ വിടാതെ പിടിച്ചു വെച്ചോണ്ടിരുന്നത്. ഈ പിടിച്ചു വെച്ചോണ്ടിരുന്ന എന്നെ എന്തുകൊണ്ടാണ് പിടിച്ചു വെച്ചിരുന്നത്? പാപം ചെയ്തു, അനുസരണക്കേട് കാണിച്ചു. പക്ഷെ ദൈവം ഇറങ്ങി വന്നു,
ഇറങ്ങി വന്ന് എന്നെ പിടിച്ചു വച്ചിരിക്കുന്നതിന്റെ നമ്മെ പിടിച്ചു വച്ചിരിക്കുന്നതിന്റെ കാരണം അതിന്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തു. ആ മരണം ആ ശിക്ഷ തന്റെ രക്തത്താൽ നീക്കി എന്നെ സ്വതന്ത്രമാക്കി. എന്നെ സ്വതന്ത്രമാക്കി മാത്രമല്ല ഇങ്ങോട്ട് മാറ്റിയെടുക്കുമ്പോൾ തന്നെ എന്റെ ജീവിതത്തിൽ അനേകം സംഭവിച്ചു. ഒന്ന്, എന്റെ പാപം മോചിച്ചു. രണ്ട്, എന്റെ അതിക്രമങ്ങളെ മോചിച്ചു. മൂന്ന്, എന്റെ മേൽ കിടന്ന സകല ശിക്ഷയും അവന്റെ മേലായി യേശുവിന്റെ മേലായി. എന്റെ ശത്രുവിൽ അവകാശം ഉണ്ടായിരുന്ന സകല അവകാശങ്ങളും കർത്താവായി. സകല അവകാശങ്ങളും എന്റെ മേലുണ്ടായിരുന്ന സകല അധികാരങ്ങളും അവൻ ആയുധം കൊണ്ട് പിടിച്ചു. എന്റെ ശിക്ഷ അവന്റെ മേലാണ്. ഞാൻ ഇനി സ്വതന്ത്രനാണ്. ഞാൻ സ്വതന്ത്രനല്ല, സ്വതന്ത്രം മാത്രമല്ല, ഞാൻ അവന്റെ ഭവനക്കാരനാണ്. ഞാൻ അവന്റെ വിശുദ്ധന്മാരുടെ സഹപ്രത്യനായി. ഞാൻ അത് മാത്രമല്ല, എനിക്ക് അടുത്തൊരു അവകാശം കൂടെ കിട്ടി. ഞാൻ അപ്പാ പിതാവെന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന് അവകാശം കിട്ടി. ഏ, മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഇനിയും നീ ഇവിടെ കിടക്കണ്ട. ഈ അന്ധകാരത്തിന്റെ കീഴിൽ, വായിച്ചകളുടെ കീഴിൽ നീ കിടക്കണ്ട. നിന്നെ മാറ്റിയെടുത്തു. നിന്നെ മാറ്റിയെടുത്ത് അവൻ സഭയാക്കി. സഭ എന്തുവാ സഭ? ക്രിസ്തു എന്ന തലയാൽ, സന്ധികളാലും ഞരമ്പുകളാലും യോജിക്കപ്പെട്ട ക്രിസ്തു എന്ന തലയുടെ കീഴിൽ നിൽക്കുന്ന തന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഈ അധികാരം സഭയുടെ മേലുണ്ട്. സഭ ദേശത്ത് ഒരു കാര്യം പറഞ്ഞാൽ പട്ടണത്തിൽ ഒരിതും ധരിക്കത്തില്ല. ഓ മൈ ഗോഡ്! സഭ പറഞ്ഞ് അവൻ നമ്മെ അപ്പിതാവിനെ വിളിക്കാനുള്ള അവകാശം തന്നു. രക്തത്താൽ, രക്തത്താൽ എന്നെ നീതീകരിച്ചു. രക്തത്താൽ എനിക്ക് നിത്യജീവൻ തന്നു. നമ്മൾ ഇനി ശിക്ഷ വഹിക്കണ്ട. മൈ ഗോഡ്! നമ്മൾ മനസ്സിലാക്കിയെടുത്താട്ടെ, ഒരു പാപത്തിന്, ഒരു തെറ്റിന് രണ്ടടിയില്ല, ഒറ്റ ശിക്ഷയേ ഉള്ളൂ. ആ ശിക്ഷ ഏറ്റെടുത്തു. നമ്മൾ നമ്മൾ അതിനെ നമ്മൾ വഹിക്കണ്ട. നമ്മൾ കർത്താവിൽ സന്തോഷിക്കുക, ക്രിസ്തുവിന്റെ അകത്ത് നിൽക്കുക, ക്രിസ്തുവിന്റെ അകത്ത് നിലനിൽക്കുക. ക്രിസ്തുവിന്റെ അകത്തൂടെ നാം നടന്നാൽ ക്രിസ്തുവിന്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടാൻ വേണ്ടി തുടങ്ങും. മനസ്സിലാകുന്നവരുണ്ടോ? കാര്യങ്ങൾ ഉയർത്തിരാമേ പറയാമോ? ആ രക്തത്തിന്റെ അകത്തേ അവകാശമാക്കി. അടുത്തത്, ആ രക്തത്തിന്റെ അകത്ത് തന്നെ, ആ രക്തം കൊണ്ട് തന്നെ എനിക്ക് കാവലുതന്നു. ആ രക്തം കൊണ്ട് തന്നെ ഈ പോയ ശക്തി പിന്നെ വരും, വരാൻ സാധ്യതകളും ഉണ്ട്. പക്ഷേ അവന്റെ രക്തം കൊണ്ട് എനിക്ക് കാവലുകളും. അത് മാത്രമല്ല, ആ രക്തത്തിന്റെ അകത്തൂന്നും ആ സഭ എന്ന അധികാരത്തിലൊക്കെ കയറുമ്പോൾ ഇത്രയും നാളും നിന്നെ ഓടിച്ചോണ്ടിരുന്ന ശക്തിയെ നീ തിരികെ നിൽക്കുക. വാഴ്ചകളെയും അധികാരങ്ങളെയും കർത്തൃത്വങ്ങളെയും പണ്ട് ലോകത്തിന്റെ കാലഗതികളിൽ മരിച്ചവരായിരുന്ന നമ്മെ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ യേശുവിനോടുകൂടെ ഉയർപ്പിച്ചു. ഓ, മനസ്സിലാകുന്നുണ്ട് ദൈവമക്കൾക്ക്? ഉയർപ്പിച്ചു. നമ്മൾ എവിടെ ഇരുത്തിയേക്കുന്നു? നമ്മളെ അവൻ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നെങ്കിൽ നീ ഒരു വാക്ക് പറഞ്ഞാൽ, മൈ ഗോഡ്! എന്റെ കർത്താവ് ശിഷ്യന്മാരോട് പ്രകാരം പറഞ്ഞു, സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവും. ഈ കാണുന്ന കോട സ്വർഗം എന്ന് പറയുമ്പോൾ ദൈവം ഇരിക്കുന്ന സിംഹാസനം അങ്ങനെ ചിന്തിക്കല്ലേ? അതിന്റെ റൂട്ട് ലാംഗ്വേജിൽ പഠിക്കണം. ഇന്നലെ രാത്രിയിൽ ഞാൻ അതിന് കഴിഞ്ഞ ദിവസം അത് പഠിക്കുകയായിരുന്നു. അതിനകത്ത് പറഞ്ഞ കോടാനു കോടി നക്ഷത്ര സമൂഹങ്ങൾ. ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ ചെറിയ പുള്ളികളും പോലെ വലിയ പുള്ളികൾ. കോടാനു കോടി നക്ഷത്ര സമൂഹങ്ങൾ, അതിന്റെ അകത്ത് വാണുകൊണ്ടിരുന്ന ശക്തികൾ നിർത്താൻ വേണ്ടി പോകുക. ഇത്രയും ശക്തികൾ കുറെ 13 കോടിയോ ബില്യൻ ഇയേഴ്സോ നീ വാണില്ലേ? പക്ഷെ അവന്റെ രക്തം കൊണ്ട് പുത്രൻ
കർത്താവിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു കൂട്ടം ജനം വിളിച്ചു പറഞ്ഞാൽ 13,000 കോടിയോ വർഷങ്ങളുള്ള അവന്റെ വാഴ്ചകൾ തകർന്നിരിക്കും, അവന്റെ അധികാരങ്ങൾ തകർന്നിരിക്കും. കാരണം ആ രക്തം അത്രയ്ക്ക് വലുതാ, ആ രക്തം അത്രയ്ക്ക് വലുതാ, ആ രക്തത്തിന്റെ ശക്തി അത്രയ്ക്ക് വലുതാ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മളെ അവൻ ഉയർപ്പിച്ച് അവനോട് കൂടെ അവനോട് വായിക്കാം എഫേസ്യ 2:17. ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തി. നമ്മൾ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നെങ്കിൽ അതിന്റെ വാക്ക്, അതിന്റെ അർത്ഥം പറയുന്നത് സകലത്തിനും മീതെ നക്ഷത്ര സമൂഹം, ആകാശത്തിന്റെ ശക്തികൾ, ഭൂമിയിലെ അധികാരങ്ങൾ, കടലിനടിയിലെ കടലിനടിയിലെ അധികാരങ്ങൾ, ശക്തികൾ ആദാമിനെ വെളിപ്പെട്ടത് ആ ശക്തിയായിരുന്നു. ആദാമിന് ദൈവം കൈമാറി അതായിരുന്നു. ആകാശത്തുള്ള പറവകളുടെ മേൽ, ഭൂമിയിൽ ചലിക്കുന്ന സകല ജീവികളുടെ മേൽ, സമുദ്രത്തിൽ കൂടെ പോകുന്ന സകല മത്സ്യങ്ങളുടെ മേലും, 3 മണ്ഡലങ്ങളുടെ മേൽ വാഴാണ്. പക്ഷേ അനാദികാല നിത്യതയ്ക്ക് മുമ്പേ നമ്മ ഒന്നിനും കൊള്ളാത്തവരായിരുന്ന നമ്മെ അവൻ കണ്ടു. എത്ര സ്തുതിച്ചാൽ പറ്റും. അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ഇന്ന് പലരും അവന്റെ രക്തത്തിലൂടെ വിളിച്ചു പറയാൻ പോവുകയാണ്. ബാംഗ്ലൂരിന്റെ പട്ടണത്തിൽ വ്യാപരിക്കുന്ന സകല ശക്തികളുമേ ആ രക്തം ഇന്ന് പകൽ മുതൽ എന്റെ ജീവിതത്തിൽ വിടുതലായി വെളിപ്പെടുകയാണ്, അനുഗ്രഹങ്ങളായി വെളിപ്പെടുകയാണ്. ഇന്ന് പകൽ എങ്ങനെയാ അവന്റെ രക്തത്തിന്റെ അകത്ത് നാം ജയം പ്രാപിക്കുന്നതെന്ന് അറിയാമോ? എനിക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെടുത്തിന്, ഏതാ കയ്യെടുത്ത്? മരണത്തിന്റെ ശിക്ഷ, നയപ്രമാണത്തിന്റെ ശിക്ഷ, കയ്യെടുത്ത്, ദൈവം എഴുതിയ കയ്യെടുത്ത്, അതിനെ നീക്കിക്കളഞ്ഞു. നീക്കിക്കളഞ്ഞെങ്കിൽ ഇന്ന് പകൽ അത് വിളിച്ചു പറയുന്നവരുടെ ജീവിതത്തിലും അത് ക്യാൻസൽ ആകും. നമ്മുടെ ജീവിതത്തിനെതിരെ ശത്രു എഴുതിയ ഏത് രേഖകളാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായി ദേശത്തുനിന്ന് ഉയരുന്ന വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളും ആകട്ടെ, അവന്റെ രക്തത്താൽ അത് ഇടിയപ്പെടും. ഇന്ന് പകൽ നാം പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുക. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില രോഗികൾ സ്വസ്ഥമാകട്ടെ. രോഗമുള്ളവർ ആ രക്തത്തിന്റെ അകത്തുള്ള ശക്തിയെ നീ ഏറ്റെടുത്തോ, നിന്റെ ജീവിതത്തിൽ നിന്ന് വലിയൊരു ഗുരുതരായി തീരാൻ പോകുക. അല്പസമയം ആ കണ്ണുകളെ ഒന്ന് അടച്ച് ആ ശബ്ദമൊന്ന് ഉയർത്തി ആ രക്തത്തിന്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന ശക്തി നമുക്ക് ആർക്കെങ്കിലും അത് സ്വീകരിക്കണമെങ്കിൽ വായികളെ തുറന്ന് നീ അതിനെ സ്വീകരിച്ചോ. ആരും പറയുന്നില്ല ഇത് വചനമാണ്. വചന ശുശ്രൂഷയ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ അടങ്ങിയിരിക്കല്ല, ഇന്ന് പകൽ നീ അത് സ്വീകരിച്ചോ. സ്വീകരിച്ചോ, വായികളെ തുറന്ന് അത് സ്വീകരിച്ചോ. എന്റെ വാസ്തവങ്ങൾ തടഞ്ഞു വച്ചിരിക്കുന്ന ദുഷ്ട പിശാചിന്റെ പദ്ധതികൾ ക്രൂശിലെ രക്തത്താൽ തകരട്ടെ, ക്രൂശിലെ രക്തത്താൽ ഉടയട്ടെ, സ്വീകരിച്ചട്ടെ, സ്വീകരിച്ചാട്ടെ, സ്വീകരിച്ചാട്ടെ. വായികളെ തുറന്ന് അന്യഭാഷകളിൽ 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 പരിശുദ്ധാത്മാവിനെ അവൻ അളവുകൂടാതെ അത്ര തരുന്നത് ഇന്ന് പകരവനെ ഉയർത്തിക്കട്ടെ, ഇന്ന് പകരവനെ ഉയർത്തിക്കട്ടെ, ഇന്ന് പകരവനെ ഉയർത്തിക്കട്ടെ. ഓ ഹസാലിയ
സ്വീകരിച്ചാട്ടെ സ്വീകരിച്ചാട്ടെ. ശരീരത്തിന്റെ ക്ഷീണങ്ങളെ മറന്ന്, ശരീരത്തിന്റെ ക്ഷീണങ്ങളെ മറന്ന് വചനത്തോട് പ്രതികരിച്ചാട്ടെ. പ്രതി ശരീരത്തോട് വരാ, ക്ഷീണത്തോട് വരാ, മാറ്റിപ്പോ മാറ്റിപ്പോ മാറിപ്പോ. അവന്റെ ശക്തി ജനകീരത്തിൽ വരുന്നതോ സ്വീകരിക്കുക, സ്വീകരിക്കുക. ശരീരം നമ്മളെ ഓർക്കാൻ ചെയ്യരുത്, ക്ഷീണം നമ്മളെ ഓർക്കാൻ ചെയ്യരുത്. സ്വീകരിച്ചാട്ടെ, സ്വീകരിച്ചാട്ടെ. അടുത്തിരിക്കുന്ന ആ സ്വീകരിച്ചാൽ നമുക്ക് വിടുതലാക്കില്ല. ആ കാര്യങ്ങളെ അടിച്ച് ശബ്ദം ഉയർത്തി സ്വപ്നം പറഞ്ഞേ, സ്വപ്നം സ്വീകരിച്ചാട്ടെ. പാമ്പിന്റെ ശക്തി അടിയത്, പാമ്പിന്റെ ശക്തി അടിയത്, രമ മന ശിമ ധീര അടിയത്, അടിയത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ശക്തി വായികളെ തുറന്നു പറ എന്റെ കുടുംബത്തിന്, എന്റെ വിശ്വാസത്തിന്, എന്റെ ജോലിക്ക്, എന്റെ വിദ്യാഭ്യാസത്തിന്, എല്ലാത്തിനും ശക്തികളെ നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചിലതിനെ പുതിയ വസ്ത്രങ്ങൾ അണിയിക്കുന്നു. നിന്റെ മുകളിൽ നിന്നയുടെ വസ്ത്രത്തെ മാറ്റി അവന്റെ ഉത്സവ വസ്ത്രം അണിയിക്കുന്നു, ഉത്സവ വസ്ത്രം അണിയിക്കുന്നു. സ്വീകരിച്ചാട്ടെ, സ്വീകരിച്ചാട്ടെ. കുഞ്ഞാടിന്റെ രക്തം, കുഞ്ഞാടിന്റെ രക്തം ലാസന. ഈ പകൽ ആരുടെയെങ്കിലും ശരീരത്തിൽ തിരിച്ചറിയത്തക്ക രീതിയിൽ ദൈവസാന്നിധ്യം ഇറങ്ങാൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? തിരിച്ചറിയത്തക്ക രീതിയിൽ അങ്ങനെ എത്ര പേരുണ്ട് ഇതിനകത്ത്? അങ്ങനെയുള്ളവർ നേരിട്ട് നിൽക്കാമോ? ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുക, അടുത്ത അളവിൽ ഈ രക്തത്തിന്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടും. ശരീരത്തിന് മേൽ ചൂട് അനുഭവിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോ ഇന്ന് പകരം നേരിട്ട് നിൽക്കാൻ ആവശ്യമുള്ളവരൊക്കെ, പ്രാർത്ഥിക്കാൻ ആവശ്യമുള്ളവർ, എന്റെ അകത്ത് എനിക്ക് വ്യക്തമായി തിരിച്ചറിയാം. ആരും സംസാരിച്ചില്ലെങ്കിലും ആരും വിളിച്ചു പറഞ്ഞില്ലെങ്കിലും ഇതിനകത്തൊരു വൈബ്രേഷൻ പോലെ, ഇതിനകത്തൊരു വൈബ്രേഷൻ പോലെ ദൈവത്തിന്റെ ആത്മാവും വെമ്പൽ കൊള്ളുന്നതായിട്ട് എന്നെ കാണിക്കുന്നു. നിന്റെ മേൽ ഈ ശക്തി ഒന്ന് വെളിപ്പെടാൻ, ഇത്രയും നാളും നിന്നെ പിടിച്ചു വെച്ചിരുന്ന ശക്തി, നിന്നെ പിടിച്ചിരുന്ന ശക്തി. ഏയ്, ഒരു ഇലക്ട്രിസിറ്റിയുടെ ലൈനിൽ കയറി ഒരു മനുഷ്യൻ പിടിച്ചു കറണ്ട് ഇല്ലാത്തവും, കരണ്ട് വന്നാലത്തെ അവസ്ഥ എന്താവും എന്ന് പറയുന്നത് പോലെ അവന്റെ രക്തം നീ ഇന്ന് പകൽ ഒന്ന് ആശ്രയിക്കുമ്പോൾ ഇത്രയും നാളും നിന്നെ പിടിച്ചു വെച്ച ശക്തികൾ വിടുക, വിടുക, വിടുക. കാരണം നിങ്ങൾക്കൂടെ ശക്തി, 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 ശക്തി. ആ ആ അത് ഏറ്റെടുക്കും. ദൈവത്തിന്റെ വചനത്തിന് എന്തൊക്കെ ഉണ്ടോ അത് മുത്തങ്ങ ധരിച്ചു വേണം. ഏറ്റെടുക്കോ, ഏറ്റെടുക്കോ, സ്വീകരിക്കോ. ചില കുടുംബങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നു, ഞെട്ടിക്കൊണ്ടിരുന്ന ചില ചീവികൾ, കൊച്ചു കൊച്ചു ചീവികൾ ഇറങ്ങിപ്പോകുന്നു, ഇറങ്ങിപ്പോകുന്നു. രക്തം പറയുമ്പോൾ ആ സ്വീകരിക്ക, സ്വീകരിക്ക. ഗതമ നഗതക രഗതമ നഗതക നഗതമ നശിയ ലധനി രഗത
സ്വീകരിച്ചോ സ്വീകരിച്ചോ. ഇന്ന് പകൽ ഈ നിൽക്കുന്ന ഓരോ വ്യക്തികളെ വിടുതലാകട്ടെ, വിടുതലാകട്ടെ. വിളിച്ചു വരാ വായിക്കട കൊന്ന് വിളിച്ചു വരാ. വർഷങ്ങളായി എന്റെ കുടുംബത്തിന്റെ ഓരോ വ്യക്തികളിലേക്ക് അടുത്ത സാധിച്ച പകരട്ടെ. ഇതിനകത്തൊരു വേദമുണ്ട്, ഇതിന്റെ അകത്തൊരു വേദമുണ്ട്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു മേഘം ഇവിടെ ഇറങ്ങിയിരിപ്പുണ്ട്, ഒരു മേഘം ഇവിടെ ഇറങ്ങിയിരിപ്പുണ്ട്. ഈ ഫ്രണ്ട് സൈഡിൽ ഒരു മേഘം ഇറങ്ങിയിരിപ്പുണ്ട്. നമുക്ക് സമയായോ തെരഞ്ഞെടുക്കണോ? സമയായിട്ടോ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്ന് ശബ്ദം ഉയർത്തി രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുകയും മറ്റാരും നമുക്ക് വേണ്ടി സംസാരിക്കാറില്ലെങ്കിലും ആ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുകയും സ്വീകരിക്ക. ഞാൻ കാണുമ്പോൾ ഇവിടെ നിൽക്കുന്ന വ്യക്തികളെ മാത്രമല്ല കാണുന്നത്, എനിക്ക് കാണാൻ പറ്റുന്നത് രക്തം വന്ന് ഓരോരുത്തരെയും കവർ ചെയ്തിരിക്കുന്നത്. എല്ലാവരും വിശ്വസിക്കാനോ കൈയെടുക്കാനും വേണ്ടി ഒന്നുമല്ല പറഞ്ഞു, അത് എനിക്ക് വേണം. നിങ്ങൾക്ക് ആർക്കും വേണ്ടാലും എനിക്ക് വേണം. ഇന്ന് മകൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റെടുത്തോ. എനിക്കത് കാണാം. ഓരോ വ്യക്തികളുടെ മേൽ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണുന്ന രക്തത്തിന്റെ അകത്തൂടെ കാണുന്നത്. ഈ നിമിഷം അടിയന്റെ കെട്ടുകൾ അഴിയട്ടെ, അടിയന്റെ കെട്ടുകൾ അഴിയട്ടെ. ഈ നിമിഷം നിങ്ങളും ദൈവമായിട്ട് കണക്കായിക്കോ. എന്റെ ജോലി പറയുക, എന്റെ ജോലി പ്രാർത്ഥിക്കുക. എന്നോട് കഷ്ടം പറഞ്ഞു, ഞാൻ പറഞ്ഞു. ദൈവമക്കൾ കണക്കായിക്കോ, സഭയായി കണക്കായിക്കോ. അടിയന്റെ കെട്ടുകൾക്ക് ഇപ്പൊ അഴിയാം, അടിയന്റെ ബാധകൾക്ക് അഴിയാം. ഇപ്പോൾ നിങ്ങൾ റിലീസ് ചെയ്യുന്നു, സഭയായി ദൈവിക അധികാരത്തെ റിലീസ് ചെയ്യുന്നു. ഈ കുടുംബങ്ങളിലുള്ള ദുഷ്ടപിശാചിന്റെ വച്ചിരിക്കുന്ന മുഖങ്ങൾ ഉടയാം, രക്തം പറഞ്ഞാൽ ഉടയാം, രക്തം പറയുമ്പോൾ സ്വീകരിച്ചോ. ഓ
Hallelujah! Samaa sana,
നമ്മുടെ ആ തലങ്ങൾ ഒന്ന് നമ്മുടെ തലയിൽ ഒന്ന് വെച്ചാട്ടെ. നമ്മൾ വിളിച്ചു പറയാൻ വേണ്ടി പോകുക, എനിക്കെതിരെയുള്ള സകല കൈയെടുത്തും എനിക്കെതിരെയുള്ള സകല രേഖകളും എന്റെ കുടുംബത്തിനെതിരെയുള്ള രേഖകൾ ക്രൂസിൽ മായ്ക്കപ്പെട്ടു, ക്രൂസിൽ മായ്ക്കപ്പെട്ടു. ഞാൻ സ്വതന്ത്രന, അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ചു. ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ചു. അവന്റെ രക്തത്താൽ ഞാൻ സ്വതന്ത്രനായി. അവന്റെ രക്തം എന്റെ യേശുവിന്റെ രക്തത്തിന്റെ അകത്തുള്ള സകല പാപങ്ങളും സകല വിഗ്രഹങ്ങളും സകല നന്മകളും സകല ഉയർച്ചയും സകല മാന്യതയും സകല വിടുതലും സകല നന്മയും ഞങ്ങൾ സ്വീകരിക്കുന്നു, ഞങ്ങൾ സ്വീകരിക്കുന്നു. ദുഃഖപിശാചിന്റെ പദ്ധതികളെ യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ ക്യാൻസലിക്കുന്നു, സഭയിൽ നിന്ന് ക്യാൻസൽ ചെയ്യുന്നു, സഭയിൽ നിന്ന് ക്യാൻസൽ ചെയ്യുന്നു. സ്വർഗിക നന്മകളെ സ്വീകരിക്കുന്നു, സ്വർഗിക നന്മകളെ കുടുംബത്തിലേക്ക് സ്വീകരിക്കുന്നു. ഇന്നുകൊണ്ട് രക്തത്തിലോ ഞാൻ സ്വതന്ത്രനായി, ഞാൻ സ്വതന്ത്രനായി. എനിക്ക് വേണ്ടിയ പാപം അവന്റെ രക്തത്തിനകത്തുണ്ട്. എനിക്ക് വേണ്ടി സകലത്തിനുഗ്രഹങ്ങളും അവന്റെ രക്തത്തിലുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഫലങ്ങളെ അടിച്ച് അല്പസമയം കൂടെ